അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഇന്നൽ ഹംദലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ലലാ വമൻ യുദ്ലിൽ ഫലാ ഹാദിയലാ വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارham ان الله كان عليكم رقيبا. يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اما بعد فان خير الحديث كتاب الله واصدق السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. حتى إذا جاء أحدهم الموت قال رب ارجعون لعلي يعمل صالحا فيما تركت كلا إنها كلمة هو قائلها ومن ورائهم برزخ إلى يوم يبعثون. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ വാക്കുകൾ ശ്രദ്ധിക്കാനെത്തിയിട്ടുള്ള നല്ലവരായ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, പരമകാരുണികനും കരുണാനിധിയുമായ ഈ പ്രപഞ്ചത്തെ ആകമാനം താളക്രമം തെറ്റാതെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ സൃഷ്ടാവും സംരക്ഷകനുമായ അള്ളാഹു സുബ്ഹാനഹു വതആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻപടി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് അവസാന നിമിഷം വരെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ഉറച്ചു നിൽക്കുവാൻ, തഖ്വയിൽ അധിഷ്ഠിതമായി നിലകൊള്ളുവാൻ ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് ആമുഖമായി ഗൗരവപൂർവ്വം ഉണർത്തുകയാണ്. മാസം തോറും YSM മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ചു വരുന്ന വിജ്ഞാനവേദിയിലാണ് നാം ഇപ്പോൾ ഒരുമിച്ചു കൂടിയിട്ടുള്ളത്. ഓരോ മാസവും ഇസ്ലാമികമായ പ്രത്യേക വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് ആളുകൾക്ക് ദീനീ വിഷയങ്ങളെപ്പറ്റി അവബോധമുണ്ടാക്കുക, തികഞ്ഞ ധാരണയുണ്ടാക്കുക എന്നാണ് ഈ പരിപാടി കൊണ്ട് YSM സംസ്ഥാന കമ്മിറ്റി ലക്ഷ്യമാക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ശരഈയായ വിജ്ഞാനം സമ്പാദിക്കുക എന്നത് ഒരു പുണ്യമായി അല്ല, കൂലി കിട്ടുന്ന ഒരു ഇബാദത്തായി കാണുന്നവരാണ് നാം. അതുകൊണ്ട് തന്നെ സഹോദര സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, ഇത്തരം സദസ്സുകളിൽ നാം ഇരിക്കുമ്പോൾ നമ്മുടെ നിയ്യത്ത് അതായിരിക്കണം, അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് വല്ലതും പഠിക്കുക, ഒരായത്തോ ഒരു ഹദീസോ ഒരു കർമ്മശാസ്ത്ര മസ്അലയോ ദീനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വിജ്ഞാന ശകലം അത് നേടിയെടുക്കുക എന്നത് ഒരു പുണ്യകരമായ പ്രവർത്തനമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്, ആ നിയ്യത്തിലാണ് ഞാനിവിടെ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ബോധമുണ്ടാകണം. എങ്കിൽ മാത്രമേ ഈ സമയം എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ വളരെ തൃപ്തികരമായ ഒരു മറുപടി പറയാൻ സാധിക്കുകയുള്ളൂ. മറ്റൊരു കാര്യം ആമുഖമായി എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ ദീൻ പരിശുദ്ധ ദീനുൽ ഇസ്ലാം അത് കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ ഉൾക്കൊള്ളേണ്ട ഒരു മതമല്ല. പാരമ്പര്യമായി അച്ഛനമ്മമാരിൽ നിന്നോ മുത്തശ്ശനിൽ നിന്നോ മുത്തശ്ശിയിൽ നിന്നോ നാട്ടുകാരിൽ നിന്നോ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കുകയും ആചരിക്കുകയും ചെയ്യേണ്ടതല്ല ഇസ്ലാം മതം. പിന്നെയോ അറിവിൻ്റെയും തെളിവിൻ്റെയും അടിസ്ഥാനത്തിൽ, പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉൾക്കൊള്ളേണ്ട മതമാകുന്നു പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ഈ വിഷയം നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന ഈ വിഷയം, ഖബർ അഥവാ ബർസഖ്, അത് നമ്മുടെ അഖീദയുമായി ബന്ധപ്പെട്ട വിഷയമാണ്, നമ്മുടെ വിശ്വാസവുമായി ഈമാനുമായി ബന്ധപ്പെട്ട വിഷയമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിക്കോ ചിന്തക്കോ യാതൊരു സ്ഥാനവും ഈ വിഷയത്തിലില്ല.
പ്രമാണത്തിൽ എന്തു വന്നിട്ടുണ്ടോ അത് അപ്പടി സ്വീകരിക്കുകയല്ലാതെ അവിടെ നമ്മുടെ നിഗമനങ്ങൾക്കോ നമ്മുടെ ഗവേഷണങ്ങൾക്കോ നിരീക്ഷണ പരീക്ഷണങ്ങൾക്കോ ഒന്നും യാതൊരു സ്ഥാനവും ഇല്ല. അതുകൊണ്ട് യുക്തിയുടെ അളവുകോല് വെച്ച് വിഷയത്തെ അളക്കാതെ പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സസന്തോഷം സ്വീകരിക്കുക എന്നതാണ് സലഫികളുടെ നിലപാട്. ആ നിലപാട് ഈ വക വിഷയങ്ങളിൽ നാം പുലർത്തേണ്ടതുണ്ട് എന്നുകൂടി ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. യഥാർത്ഥത്തിൽ സലഫു സാലിഹുകളുടെ അഖീദ വിവരിക്കുന്ന ഗ്രന്ഥങ്ങളിലൊക്കെ ഖബറിൽ ലഭിക്കാനുള്ള ശിക്ഷ അല്ലെങ്കിൽ രക്ഷ അത് വിശ്വസിക്കൽ സലഫി അഖീദയുടെ ഭാഗമാണ് എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. സലഫു സാലിഹുകളുടെ സഹാബികൾ താബികൾ താബിഉ താബികൾ എന്നീ ആദ്യകാല മുസ്ലിമീങ്ങളുടെ അഖീദ ആ അഖീദ വിവരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ ഇമാം തുഹാവിയുടെ അഖീദയിൽ തന്നെ കാണാം, വനുഅ്മിനു ബിമലക്കിൽ മൗത്ത് അൽ മുവക്കലി ബിഖബ്ലി അർവാഹിൽ ആലമീൻ, ലോകരുടെ റൂഹുകളെ പിടിക്കാൻ ഏൽപ്പിക്കപ്പെട്ടുള്ള മലക്കുൽ മൗത്തിൽ നാം വിശ്വസിക്കുന്നു. വബി അദാബിൽ ഖബർ ലിമൻ കാന ലഹു അഹ്ല, ഖബർ ശിക്ഷയിലും നാം വിശ്വസിക്കുന്നു, ആർ അതിന് അവകാശപ്പെട്ടവനാണോ അവന് ശിക്ഷയുണ്ടായിരിക്കും. വസുആലി മുൻകരിം വനകീരും ഫി ഖബ്രിഹി, മുൻകറും നക്കീറും അവൻ്റെ ഖബറിൽ ചോദ്യം ചെയ്യുമെന്നും, അൻ റബ്ബിഹി അവൻ്റെ റബ്ബിനെക്കുറിച്ച്, വദീനിഹി അവൻ്റെ ദീനിനെക്കുറിച്ച്, വനബിഹി അവൻ്റെ നബിയെക്കുറിച്ച്, അലാ മാ ജാഅത്ത് ബിഹിൽ അഖ്ബാറു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅനി സ്വഹാബത്തി റളിയല്ലാഹു അലൈഹിം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് വന്നിട്ടുള്ള ഹദീസുകളുടെയും സഹാബികളിൽ നിന്ന് വന്നിട്ടുള്ള അസറിൻ്റെയും അടിസ്ഥാനത്തിൽ ഇതിലെല്ലാം നാം വിശ്വസിക്കുന്നു. അപ്പം സലഫുകളുടെ അഖീദയിൽപ്പെട്ടതാണ് ഖബറിൽ ശിക്ഷ അർഹിക്കുന്നവന് ശിക്ഷയുണ്ട്, ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട് രക്ഷ കിട്ടുന്നവർക്ക് രക്ഷയുമുണ്ട്. അവിടെ മുൻകറിനെ കയറുന്ന രണ്ട് മലക്കുകൾ വന്ന് ചോദ്യം ചെയ്യും, തൻ്റെ റബ്ബേതാണ്, ദീനേതാണ്, നബി ഏതാണ്, ഇതെല്ലാം ഹദീസുകളിൽ വന്നിട്ടുള്ള കാര്യമാണ്. വൽ ഖബ്ർ റൗളത്തും മിൻ റിയാദിൽ ജന്ന ഔ ഹുഫ്രത്തും മിൻ ഹുഫരിൻ നീറാൻ, ഖബ്ർ ഒന്നുകിൽ സ്വർഗത്തോപ്പുകളിൽപ്പെട്ട ഒരു സ്വർഗത്തോപ്പായി മാറും, അല്ലെങ്കിൽ അത് നരകക്കുണ്ടുകളിൽപ്പെട്ട കുഴികളിൽപ്പെട്ടൊരു കുഴിയായി മാറും. ഇത് രണ്ടിലൊന്നാണ് വരാൻ പോകുന്നത് എന്നും ആ ഗ്രന്ഥത്തിൽ ഇമാം തുഹാവി വിവരിച്ചിട്ടുണ്ട്. അഹ്ലു സുന്നയുടെ ആദർശം അഖീദ അംഗീകരിക്കുന്ന ഒരൊറ്റ ആൾക്കും ഖബറിലെ രക്ഷാശിക്ഷകളെ നിഷേധിക്കുവാൻ കഴിയുകയില്ല. കാരണം മുത്തവാത്തിറായ ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് ഈ വിഷയം. മുത്തവാത്തിറായ ഹദീസ് എന്ന് പറഞ്ഞാൽ എന്താ, അനേകമനേകം പരമ്പരകളിലൂടെ ധാരാളം സഹാബികളിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുകയും അനിഷേധ്യമാം വിധം ആർക്കും തള്ളിക്കളയാൻ കഴിയാത്ത വിധം അറിയപ്പെടുകയും ചെയ്ത ഹദീസുകൾക്കാണ് മുത്തവാത്തിർ എന്ന് പറയുന്നത്. ഹദീസുകളെ കൂട്ടത്തിൽ വളരെ കുറച്ച് ശതമാനം, ഒരു 5-10% മുത്തവാത്തിർ വരുള്ളൂ, ബാക്കിയൊക്കെ മുത്തവാത്തിറല്ലാത്ത അഹാദികളാണ്. അപ്പം മുത്തവാത്തിറായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട അഖീദയിൽപ്പെട്ടതാണിത്. ഇബ്നു അബിൽ ഹസ്ൽ ഹനഫി എന്ന് പറയുന്ന ഇമാം തുഹാവിയുടെ അഖീദക്ക് ശറഹ് എഴുതിയ 8-ാം നൂറ്റാണ്ടിലെ പണ്ഡിതനാണ്. അദ്ദേഹം പറയാണ്, വഖദ് തവാതറത്തിൽ അഖ്ബാറു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സുബൂത്തി അദാബിൽ ഖബർ വ നഈമിഹി ലിമൻ കാന ലിദാലിക അഹ്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും അനവധി നിരവധി ഹദീസുകൾ അനിഷേധ്യമാം വിധം വന്നിട്ടുണ്ട്, അതാ ഖബർ ശിക്ഷയെയും ഖബർ രക്ഷയെയും സ്ഥാപിച്ചുകൊണ്ട് അതിന് അവകാശപ്പെട്ട ആളുകൾക്ക്. വസ്ആലിൽ മലക്കൈൻ, രണ്ട് മലക്കളുടെ ചോദ്യത്തെ സംബന്ധിച്ചും, ഫയജ്ബു ഇഅ്തിഖാദു സുബൂത്തി ദാലിക വൽ ഈമാനു ബിഹി, അതുകൊണ്ട് അത് സ്ഥിരപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിൽ ഉറപ്പിക്കലും അങ്ങനെ തന്നെ വിശ്വസിക്കലും നിർബന്ധമാണ്. വലാ തതകല്ലം ഫീ കൈഫിയതിഹി, അതിൻ്റെ രൂപത്തെക്കുറിച്ച് നീ സംസാരിക്കരുത്, അതെങ്ങനെയാണെന്ന് ചോദ്യം പാടില്ല. ഇത് ലൈസലിൽ അഖലി വുഖൂഫുൻ അലാ കൈഫിയതിഹി, കാരണം മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് അതിൻ്റെ രൂപം മനസ്സിലാക്കാൻ സാധ്യമല്ല. ലികൗനിഹി ലാ അഹ്ദലഹു ബിഹി ഫീ ഹാദദ്ദാർ, കാരണം ഈ ലോകവുമായി അതിന് യാതൊരു ബന്ധവുമില്ല. ഈ ലോകവുമായി മനുഷ്യൻ പരിചയപ്പെട്ട വിഷയങ്ങളുമായി താരതമ്യപ്പെടുത്തി ചിന്തിക്കാൻ പറ്റിയൊരു വിഷയമല്ല അത്, അതുകൊണ്ട് ബുദ്ധിക്കതിൽ ഒരു സ്ഥാനവുമില്ല. അതുകൊണ്ട് നീ അതിൻ്റെ രൂപത്തെക്കുറിച്ച് ചോദിക്കാനോ സംസാരിക്കാനോ ചർച്ച നടത്താനോ പോണ്ട. എന്നാൽ ബുദ്ധിക്ക് അസംഭവ്യമായ ഒന്നും ശറ കൊണ്ടുവരികയില്ല, ബുദ്ധിപരമായി ചിന്തിച്ചാൽ ഒരിക്കലും സംഭവിക്കുകയില്ല എന്ന് പറയാവുന്ന ഒരു കാര്യവും ശറ അംഗീകരിച്ചിട്ടില്ല. വലാകിന്നഹു യഅ്തി ബിമാ തുഹാറുഫി അൽഉഖൂൽ, പക്ഷേ ശറഅ കൊണ്ടുവരുന്ന ചില കാര്യങ്ങൾ ആദ്യത്തെ കേൾക്കുമ്പോൾ നമുക്ക് പരിഭ്രമം തോന്നിയേക്കാം, അങ്ങനത്തെ ചില കാര്യങ്ങൾ ഉണ്ടാകും, ഒരപരിചിതത്വം അങ്ങനെ ഉണ്ടാവുമെന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. പക്ഷെ ആഴത്തിൽ ചിന്തിക്കുകയും വിഷയങ്ങൾ പഠിക്കുകയും ചെയ്താൽ അതൊരിക്കലും ബുദ്ധിപരമായ അസംഭവ്യമായ കാര്യമായിരിക്കുകയും ഇല്ല.
അതുകൊണ്ട് ബുദ്ധിപരമായി ചിന്തിച്ചാൽ അസംഭവ്യമായ കാര്യമല്ല ഇത്. പക്ഷേ നമ്മുടെ എളിയ ബുദ്ധി കൊണ്ട്, പ്രാഥമിക ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ട് അതിൻ്റെ രൂപമോ രീതിയോ മനസ്സിലാക്കാൻ കഴിയുന്നതും അല്ല. അപ്പം സത്യവിശ്വാസികൾക്ക് ഖബറിൽ സന്തോഷകരമായ അനുഭവമുണ്ടാകും, സത്യനിഷേധികൾക്ക് ഭയാനകമായ ശിക്ഷയുണ്ടാകുമെന്നത് ഹദീസുകൾ കൊണ്ട് തെളിഞ്ഞിട്ടുള്ള അനിഷേധ്യ സത്യവും അഹ്ലുസുന്നയുടെ അഖീദത്തിൽ അഖീദയിൽപ്പെട്ട നിർബന്ധ കാര്യവുമാണ്. ഇത് നമ്മൾ മുഖവുരയായി നമുക്ക് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് വിഷയത്തിൻ്റെ മറ്റു വശങ്ങളിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അഹ്ലുസുന്നത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ പണ്ഡിത സംഘടന കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പേര് തന്നെ അഹ്ലുസുന്നത്തുൽ ജമാഅത്ത് ഉലമാ സംഘം എന്നാണ്. എന്ന് പറഞ്ഞ കേരളത്തിൽ അഹ്ലുസുന്ന ആദർശമനുസരിച്ച് ദീൻ മനസ്സിലാക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാ പണ്ഡിതന്മാർക്കും ചേർന്ന് പ്രവർത്തിക്കാവുന്ന സംഘമായിട്ടാണ് കേരളത്തിലെ ആദ്യ പണ്ഡിത സംഘടനയായ കേരള ജംഇയ്യത്തുൽ ഉലമാ അഹ്ലുസുന്നത്തുൽ ജമാഅത്ത് ഉലമാ സംഘം എന്ന പേരിൽ 1924 സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഖുർആനും ഹദീസും സലഫുസാലികൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുന്ന അഹ്ലുസുന്നയുടെ ആദർശം അംഗീകരിക്കുന്നവർക്ക് ഒത്തുചേരാനുള്ള സംഘമാണ് നമ്മുടെ ഈ സലഫി സംഘടനകൾക്ക് കേരളത്തിൽ വൈജ്ഞാനിക നേതൃത്വം നൽകി വരുന്ന കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ജംഇയ്യത്ത് അഹ്ലുൽ ഹദീസിൻ്റെ ഭാഗമാണ് ഇന്ത്യ രാജ്യത്ത്. ജംഇയ്യത്ത് അഹ്ലുൽ ഹദീസിൻ്റെ ആദർശവും അഹ്ലുസുന്നയുടെ ആദർശം തന്നെയാണ്, സലഫി ആദർശം തന്നെയാണ്. അതുകൊണ്ട് ആ ആദർശത്തിൻ്റെ ഭാഗമാണ് ഖബറിൽ രക്ഷയും ശിക്ഷയുമുണ്ട് എന്നത്. ഞാനിങ്ങനെ ആവർത്തിച്ചു പറയാൻ കാരണം എന്താണെന്നറിയോ, ഹദീസു നിഷേധം ചേകനൂർ തുടങ്ങി വെച്ച് സിയന്നിലൂടെ കടന്നു വന്ന് സലാം സുല്ലമിയിലൂടെ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിലെ ഹദീസു നിഷേധികൾ ഖബർ ശിക്ഷയെ പല തലത്തിലുള്ള നിഷേധ വർത്തമാനങ്ങൾ കൊണ്ട് വെടക്കാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ഇല്ല എന്ന് പറയാൻ സാധ്യമല്ല, അത് ഞാൻ വരുന്നുണ്ട് എൻ്റെ വിഷയത്തിൽ. അതുകൊണ്ട് തന്നെ ഖബർ ശിക്ഷയെ പരിഹസിച്ച ചേകനൂരികൾ ഒരു ലോക്കപ്പ് മർദ്ദനം എന്ന് പറഞ്ഞ് അതിനെ കളിയാക്കിയിട്ടുണ്ട്. അങ്ങനത്തെ ലോക്കപ്പ് മർദ്ദനമൊന്നും ഉണ്ടാവില്ല. രക്ഷയും ശിക്ഷയും ഒക്കെ ഖിയാമത്തുനാളിൽ സ്വർഗത്തിലോ നരകത്തിലോ അല്ലാതെ അതിനിടയിലൊരു താവളത്തിൽ ഒരു രക്ഷയില്ല ഒരു ശിക്ഷയില്ല എന്നാണ് ചേകനൂരികൾ പണ്ടേ പറഞ്ഞു വരാറുള്ളത്. എന്നാൽ വാസ്തവം അതല്ല എന്ന് പരിശുദ്ധ ഖുർആന് കൊണ്ടും സ്വഹീഹായ നിരവധി ഹദീസുകൾ കൊണ്ടും അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ പണ്ടു മുതൽക്കേ തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വാസ്തവത്തിൽ ബർസഖി എന്നാണ് ഇതിനെ സംബന്ധിച്ച് പറയാറുള്ളത്. ഈ ദുനിയാവിൻ്റെയും ആഹ്റത്തിൻ്റെയും ഇടക്കുള്ള ഒരു ഇടത്താവളം, ഒരു മറ. ഞാൻ ഓതി വെച്ച സൂറത്ത് മുഅ്മിനൂനിലെ 99-100 വചനങ്ങൾ, ഹത്താ ഇദാ ജാ അഹദഹുമുൽ മൗത്ത്, അവരിൽ ഒരാൾക്ക് മരണം വന്നാൽ കാല അയാൾ വിലപിക്കും, റബ്ബിർജിഊൻ, എൻ്റെ റബ്ബേ എന്നെ നീ മടക്കി തരണേ, ലഅല്ലിയഅമലു സാലിഹം ഫീമാ തറക്ത്, ഞാൻ ഉപേക്ഷിച്ചു പോന്ന ആ ദുനിയാവിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാതെ വിട്ടിട്ടുണ്ട്, ആ കാര്യത്തിൽ എനിക്ക് എന്നെ അതിലേക്ക് തന്നെ മടക്കി തന്നാൽ എനിക്കവിടെ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാമല്ലോ, അതുകൊണ്ട് എന്നെ ഞാൻ വിട്ടേച്ച് പോയ സൽക്കർമ്മങ്ങളൊക്കെ എനിക്ക് പ്രവർത്തിക്കാൻ വേണ്ടി എന്നെ ദുനിയാവിലേക്ക് തന്നെ തിരിച്ചയക്കണേ, മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് മരണം വരുന്ന സന്ദർഭത്തിൽ സത്യനിഷേധികളായ ആളുകൾ വിലപിക്കും. അള്ളാഹുവിൻ്റെ മറുപടിക്കല്ല, വേണ്ട, ഇന്നഹാ കലിമത്തുൻ ഹുവ ഖാഇലുഹ, അതൊരു വാക്കാണ്, അതവങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. വമിം വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ, അവർക്ക് പിറകെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിനം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ബർസഖുണ്ട്. ഇതാണ് ബർസഖ് എന്ന് ഈ ജീവിതഘട്ടത്തിന് പേര് വരാനുള്ള കാരണം. ബർസഖ് എന്ന വാക്കിനർത്ഥം യഥാർത്ഥത്തിൽ കനത്ത മറ എന്നാണ്. ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഉപ്പുവെള്ളവും ശുദ്ധജലവും തമ്മിൽ വേർതിരിക്കുന്ന കനത്ത ഒരു മറ അല്ലാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ. വൈനഹുമാ ബർസഖുൻ ലാ യബഗിയാൻ, പരസ്പരം അതിക്രമിച്ചു കിടക്കാത്തൊരു ബർസഖ് ശുദ്ധജലത്തിനും ഉപ്പുജലത്തിനും ഇടയിലുണ്ട്. അതേ വാക്ക് തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിട്ടുള്ളത്. വിശ്വപ്രസിദ്ധമായ ഇബ്നുൽ മന്ദൂറിന്റെ ലിസാനുൽ അറബി എന്ന ഭാഷാ ഡിക്ഷണറിയിൽ കാണാം, അൽ ബർസഖുമാ ബൈന ദുനിയാ വൽ ആഖിറ ഖബ്ല അൽ ഹശ്രി മിൻ വഖ്തിൽ മൗത്ത് ഇലൽ ബഅസ് ഫമൻ മാത ഫഖദ് ദഖല അൽ ബർസഖ്. ബർസഖ് എന്ന് പറഞ്ഞാൽ ദുനിയാവിനും ആഖിറത്തിനും ഇടയിലുള്ള ഒരു മറയാണ്. ഖബ്ല അൽ ഹശ്രി, ആളുകളെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടുന്നതിന് മുമ്പുള്ള, മിൻ വഖ്തിൽ മൗത്ത് ഇലൽ ബഅസ്, മരിച്ച സമയം മുതൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ സമയം വരെ. ഫമൻ മാത ഫഖദ് ദഖല അൽ ബർസഖ്, ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അയാൾ ബർസഖ് ഈ ലോകത്ത് പ്രവേശിച്ചു കഴിഞ്ഞു. ഇത് ലിസാനുൽ അറബിൽ പറഞ്ഞതാണ്. അതുപോലെ ഖാമൂസിൽ കാണാം, അത് മറ്റൊരു ഡിക്ഷണറിയാണ്, പ്രസിദ്ധ ഡിക്ഷണറിയാണ്, ഫൈറൂസാബാദിയുടെ ഖാമൂസ്. അൽ ഹാജിസു ബൈന ശൈഇനി, ബർസഖ് എന്ന വാക്കിനർത്ഥം രണ്ട് വസ്തുക്കൾക്കിടയിലുള്ള മറ എന്നാണ്.
വമിൻ വഖ്തിൽ മൗത്ത് ഇലൽ ഖിയാമ, മരണം മുതൽ ഖിയാമം വരെയുള്ള കാലം, അതാണ് ബർസഖ്. വമാ മാത ദഖല, ആരെങ്കിലും മരിച്ചാൽ അവൻ ബർസഖിൽ പ്രവേശിച്ചു കഴിഞ്ഞു. മാത്രമല്ല, ഞാൻ ഓതി വെച്ച സൂറത്തുൽ മുഅ്മിനൂനിലെ 100-ാമത്തെ ആയത്തിന് മുജാഹിദ് റളിയല്ലാഹു അൻഹു വിശദീകരിച്ചത് ഹുവ മാ ബൈനൽ ബൗത്തി ഇലൽ ബഅസ് എന്നാണ്. മരണം മുതൽ പുനരുദ്ധാനം വരെയുള്ള, ഉയർത്തെഴുന്നേൽപ്പ് വരെയുള്ള സമയമാണത്. വഖീൽ അൽശഅബി, പ്രസിദ്ധ താബിഈ പണ്ഡിതനായിരുന്ന ശഅബി റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിക്കപ്പെട്ടു, മാത്ത പറയപ്പെട്ടു, മാത്ത ഫുലാൻ, ഇന്നയാൾ മരിച്ചല്ലോ. കാല ലൈസ ഹുവ ഫി ദുനിയ വലാ ഫിൽ ആഖിറ, അദ്ദേഹം ഇപ്പൊ ദുനിയാവിലുമില്ല ആഖിറത്തിലുമില്ല, ദുനിയാവ് വിടുകയും ചെയ്തു ആഖിറത്തിൽ എത്തിയിട്ടില്ല. ഹുവ ഫി ബർസഖിൻ, അദ്ദേഹം ഇപ്പോൾ ബർസഖിലാണ്. ഇത് ഇമാം ഖുർത്തുബിയുടെ അത്തദിക്കറൽ അഹ്വാലിൽ മൗത്ത എന്ന പ്രസിദ്ധ ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കപ്പെട്ടുള്ളതാണ്. അപ്പോ ബർസഖ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടാൻ കഴിയാത്ത കനത്ത ഒരു മറയാണ്. കാരണം ബർസഖിലുള്ള ആളുകൾക്ക് ഈ ദുനിയാവിലുള്ളവരുമായിട്ടോ ദുനിയാവിലുള്ളവർക്ക് ബർസഖിലുള്ളവരുമായിട്ടോ ബന്ധപ്പെടാൻ സാധ്യമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടാൻ കഴിയാത്ത ഒരു മറയാണത്. ഇപ്പോ ഒരുപാട് ആളുകൾ മരിച്ചുപോയ മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുകയും അതാണ് അഹ്ലുസുന്നയുടെ മാർഗമെന്ന് ചിത്രീകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ആയത്തുകളും ഹദീസുകളും ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഖബറാരാധനയും തജ്ജന്യമായ ഒട്ടനവധി ഖുറാഫാത്തുകളും നമ്മുടെ നാട്ടിൽ അഹ്ലുസുന്നയുടെ പേരും പറഞ്ഞ് നിലനിൽക്കുന്നുണ്ട്. അവർ പറയുന്ന കാര്യമാണ് മരിച്ചൊരു കാണും, മരിച്ചൊരു കേൾക്കും, മരിച്ചൊരു അറിയും. അല്ലേ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ബർസഖി ലോകത്തിരുന്ന് ദുനിയാവിലുള്ള കാര്യങ്ങളൊക്കെ വീക്ഷിച്ചു കൊണ്ടേ ഇരിക്കുകയാണ്. ഉമ്മത്ത് ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിട്ട് അവർ നല്ലത് ചെയ്യുന്നത് കണ്ടാൽ നബി സന്തോഷിക്കും, ചീത്ത ചെയ്യുന്നത് കണ്ടാൽ അള്ളാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൊറുക്കലിനെ തേടും എന്നൊക്കെ ഹദീസ് ഉദ്ധരിച്ചിട്ട് പറയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അങ്ങനെയുള്ള പ്രസംഗങ്ങളൊക്കെ. മരിച്ചൊരു കാണും, മരിച്ചൊരു നടക്കും, മരിച്ചൊരു ഓടും, മരിച്ചൊരു ചാടും, മരിച്ചൊരു തമ്മ തമ്മിൽ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ബർസഖി ലോകത്തുള്ളവർക്ക് ഈ ലോകത്തുള്ളവരായിട്ട് കാണാം. സലാത്ത് നഗറിലെ പ്രാർത്ഥനയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നബിയേ നിങ്ങൾ കാണുന്നില്ലേ ഈ കൂടിയിരിക്കുന്ന മനുഷ്യന്മാര്, എല്ലാം നിങ്ങളെ പ്രിയപ്പെട്ടിട്ട് വന്നതാണ് നബിയേ. അപ്പൊ നബി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏ മുട്ടിപ്പടിയിലെ സലാത്തും അതുപോലെ മടക്കരയിലെ സലാത്തും ഒക്കെ നോക്കി നബി അവിടെ നിന്ന് ഇങ്ങനെ ആസ്വദിക്കുകയാണ്. മറ്റേ മൂല്യാർ വിളിക്കണതും ഈ മൂല്യാർ വിളിക്കണതൊക്കെ. അപ്പൊ ബർസഖ് എന്ന് പറഞ്ഞാല് ഇങ്ങോട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഇവരങ്ങോട്ടും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അല്ലേ, റസൂലിനെ കണ്ടു, റസൂൽ ഇറങ്ങി വന്നു, കയ്യ് തന്നു, അല്ലേ, കയ്യ് പിടിച്ചുകൊണ്ടുപോയിട്ട് കാന്തപുരത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഇരുത്തി, സ്വപ്നമല്ല സുഹൃത്തുക്കളെ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ക്ലിപ്പിൽ. അപ്പൊ അങ്ങനെയാണ് റസൂൽ ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുനിയാവിൽ തന്നെ ഇവരോടൊപ്പം ജീവിച്ചിരിക്കുന്നു. മൗലൂദ് ആരംഭിക്കുമ്പോൾ എണീറ്റ് നിന്നിട്ട് റസൂലുള്ളാഹിക്ക് ഒരു 18 സലാമുണ്ട്. അല്ലേ, അസ്സലാമു അലൈക സൈനൽ അംബിയാഇ, അസ്സലാമു അലൈക അത്ഖല്ല തഖിയാഇ, അംബിയാക്കൾക്ക് അലങ്കാരമായ നബിയെ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ രക്ഷ ഉണ്ടാകട്ടെ, ഭക്തന്മാരിൽ ഏറ്റവും ഭക്തരായ നബിയെ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ രക്ഷ ഉണ്ടാകട്ടെ എന്ന് എണീറ്റ് നിന്നിട്ട് 18 സലാമുള്ള സലാം ബെയ്ത്ത് കൊണ്ടാണ് മൗലൂദ് തുടങ്ങുന്നത്. എന്തിനാണോ എണീറ്റ് നിൽക്കുന്നത്, റസൂലുള്ള ഹാജറായിട്ടുണ്ട്, റസൂലുള്ള ഹാജറായ സന്ദർഭത്തിൽ സാധുവായ എനിക്ക് റസൂലുള്ളാന്റെ മുമ്പിൽ നിൽക്കാൻ ഇരിക്കാൻ പറ്റുമോ, അതുകൊണ്ട് റസൂലുള്ളാന്റെ ബഹുമാനിച്ച് എണീറ്റ് നിന്നതാണ്. അപ്പൊ എന്താ ഖൗമിന്റെ വിശ്വാസം, അള്ളാഹുവിന്റെ റസൂല് 1400 കൊല്ലം മുമ്പ് വഫാത്തായിട്ടുണ്ടെങ്കിലും ഇന്നും എല്ലാ മൗലീദ് സദസ്സുകളിലും അദ്ദേഹം ഹാജരായിക്കൊണ്ടിരിക്കുന്നു. അതാണ് ഈ ഖൗമിന്റെ വിശ്വാസം. അപ്പൊ ബർസഖിനെ സംബന്ധിച്ച് വളരെ തെറ്റായ ധാരണയാണ് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നത്. അമ്പിയാക്കൾ ബർസഖി ലോകത്ത് ജീവിച്ചിരിക്കുന്നു എന്ന ഹദീസുകൾ അത് യഥാർത്ഥത്തിൽ ഈ ലോകത്തെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു ജീവിതമേ അല്ല. അമ്പിയാക്കളുടെ ശരീരങ്ങൾ മണ്ണു തിന്നുകയില്ല. അമ്പിയാക്കളുടെ ശരീരം മണ്ണ് തിന്നുന്നതിനെ അള്ളാഹു ഭൂമിക്ക് ഹറാമാക്കിയിട്ടുണ്ട്. അതെല്ലാം സഹീഹായ ഹദീസാണ്, അതിലൊന്നും യാതൊരു തർക്കമല്ല. പക്ഷെ അമ്പിയാക്കളുടെ ശരീരം മണ്ണ് തിന്നൂല എന്നതുകൊണ്ട് അവർ വിളിച്ചാൽ കേൾക്കുന്നോ, അവരിങ്ങോട്ട് കാണുന്നുണ്ടെന്നോ, അവരറിയുന്നുണ്ടെന്നോ, അവർക്ക് ഉത്തരം ചെയ്യാൻ സാധിക്കുന്ന ഒന്നും അതുകൊണ്ട് തെളിയുകയില്ല. അതെല്ലാം ഗൈബിയായ വിഷയങ്ങളാണ്. ഗൈബിയായ വിഷയങ്ങളിൽ പ്രമാണങ്ങളിൽ എന്തു വന്നോ അത് മാത്രമേ യഥാർത്ഥത്തിൽ സാധിക്കുള്ളൂ. അപ്പൊ നമുക്കറിയാം, സൂറത്ത് യാസീനിൽ ഒരാളുടെ ചരിത്രം പറയുന്നുണ്ട്. ഹബീബുൻ നജ്ജാർ എന്നാണ് മുഫസ്സിറുകൾ അദ്ദേഹത്തിന് പേര് കൊടുത്തിട്ടുള്ളത്. അല്ലേ, പ്രവാചകന്മാരെ വിശ്വസിക്കണം എന്ന് ജനങ്ങളോട് വന്ന് ഉപദേശിച്ചപ്പോ ജനങ്ങൾ അയാൾ അടിച്ചു കൊന്നു. അല്ലേ, അടിച്ചു കൊന്നിട്ട് അവസാനം അദ്ദേഹം
ബർസഖി ലോകത്തെത്തിയിട്ട് വിലപിക്കുന്ന കാര്യമാണ്. യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. അദ്ദേഹത്തിന് അവിടെ അള്ളാഹു പല സ്ഥാനങ്ങളും പദവികളൊക്കെ കൊടുത്തപ്പോൾ, എൻ്റെ ജനത അറിഞ്ഞിരുന്നെങ്കിൽ, എന്നെ അടിച്ചു കൊന്ന ആ കൗമ അറിഞ്ഞിരുന്നെങ്കിൽ, എൻ്റെ റബ്ബ് എനിക്ക് പൊറുത്തു തന്നതും ആദരിക്കപ്പെടുന്നവരെ കൂട്ടത്തിൽ അള്ളാഹു എന്നെ ഉൾപ്പെടുത്തിയതും ആ കൗമൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, കൗമിനെ അറിയിക്കാൻ യാതൊരു കോലമല്ല. അപ്പൊ അള്ളാഹിനോട് പറയണം, അള്ളാഹുവെ നീ അറിയിക്കണേ, കണ്ടോ. അപ്പൊ ബർസഖി ലോകത്തുള്ളവർക്ക് ഇങ്ങോട്ട് ബന്ധപ്പെടാൻ യാതൊരു മാർഗവുമില്ല. അതുപോലെ തന്നെ നമുക്ക് ബർസഖി ലോകത്തുള്ളവരോട് അങ്ങോട്ട് ബന്ധപ്പെടാനും യാതൊരു നിവൃത്തിയില്ല. അവർ മരിച്ച് ബർസഖിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ ഒരു കനത്ത മറയാണ്. ആ മറക്ക് അപ്പുറത്ത് എന്താ നടക്കുന്നത് നമുക്കറിഞ്ഞുകൂടാ, ഇവിടെ എന്താ നടക്കുന്നത് അവർക്കും അറിഞ്ഞുകൂടാ. അതും കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കി വെക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഖിയാമത്ത് നാളിലാണ് രക്ഷാശിക്ഷകളൊക്കെ. അതിനു മുമ്പ് ശിക്ഷയോ രക്ഷയോ ഇല്ലേ ഇല്ല എന്നൊരു വാദം ചേകനൂരികൾക്കുണ്ട്. അത് മുമ്പേ ചില ആളുകൾ ഈ ഫിലോസഫർമാരും അതുപോലെ മുഅ്തസിലത്തിൻ്റെ വാദങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് പല കാലത്തായി പലരും പറഞ്ഞു വരുത്തിയിട്ടുള്ള ഒന്നാണ്. വാസ്തവത്തിൽ ഖബറിലെ അനുഭവങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കുന്നത് ഹദീസുകളിൽ നിന്നാണെങ്കിലും പരിശുദ്ധ ഖുർആനിൽ അതിൻ്റെ വ്യക്തമായ സൂചനകൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ അഹ്ലു സുന്നത്തിന് ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രമാണമായ സഹീഹുൽ ബുഖാരി. ആ സഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി കിതാബുൽ ജനായിസ് എന്ന അധ്യായത്തിൽ 86-ാമത്തെ അധ്യായം ഉപശീർഷകം ബാബു മാജാ ഫി അദാബിൽ ഖബർ, ഖബർ ശിക്ഷയെക്കുറിച്ച് വന്നിട്ടുള്ളത്. എന്നിട്ട് ശീർഷകത്തിൽ തന്നെ അദ്ദേഹം 3 ആയത്തുകൾ ഖബർ ശിക്ഷയ്ക്ക് ഖബറിലെ അനുഭവങ്ങൾക്ക് തെളിവായി കൊടുക്കുകയാണ്. ഒന്ന് സൂറത്ത് അൻആമിലെ 93-ാമത്തെ ആയത്ത് വ ഖൗലുഹു, ബാബു മാജാ ഫി അദാബിൽ ഖബർ എന്നതിൽ കൊടുക്കുകയാണ്. വലൗ തറാ ഇദിൽ ലാലിമൂന ഫി ഗമറാത്തിൽ മൗത്ത് വൽമലായികത്തു ബാസിത്തു ഐദിയഹും അഖ്രിജു അംഫുസകും അൽയൗമ തുജ്സൗന അദാബൽ ഹൂൻ. കണ്ടോ, അക്രമികളായ ആളുകൾ അവരുടെ മരണവെപ്രാളത്തിൻ്റെ സന്ദർഭത്തിൽ താങ്കൾ അവരെ നോക്കി കണ്ടിരുന്നുവെങ്കിൽ മലക്കുകൾ അവരുടെ കൈകൾ ഇങ്ങനെ പരത്തി പിടിച്ചിരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, നിങ്ങൾ നിങ്ങളുടെ ആത്മാക്കളെ പുറത്താക്കുവീൻ, ഇന്ന് നിങ്ങൾ നിന്നയുടെ ശിക്ഷയാണ് നിങ്ങൾക്ക് പ്രതിഫലമായി നൽകാൻ പോകുന്നത്. നമ്മൾ പല ഖുത്ബകളിലും കേട്ടിട്ടുള്ളതാണ്, സത്യവിശ്വാസികളുടെ മരണവും സത്യനിഷേധികളുടെ മരണവും ഒരുപോലെ ആയിരിക്കില്ല അല്ലേ. സത്യവിശ്വാസികൾക്ക് മരണം അടുക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല മലക്കുൽ മൗത്തിനെയും മറ്റ് അതോടൊപ്പം കുറേ മലക്കുകളും കൂടി വരും. അവർ നല്ല ശുഭ്രവസ്ത്രധാരികളായി സുഗന്ധം പൂശിക്കൊണ്ടൊക്കെയാണ് വരുന്നത് അല്ലേ. അവരിങ്ങനെ കണ്ടെത്താവുന്ന ദൂരത്തൊക്കെ ഇരിക്കും. എന്നിട്ട് മലക്കുൽ മൗത്ത് തലക്ക് വർത്തിരുന്നിട്ട് ആ ആത്മാവിനോട് ഇങ്ങ് പുറപ്പെടാൻ പറയുമ്പോൾ കൂജയിൽ നിന്ന് ജലം ഒഴുകി വരുന്നത് പോലെ ഒഴുകി വരും. അങ്ങനെ മലക്കുൽ മൗത്തിൻ്റെ കയ്യിൽ വരും. അങ്ങനെ നല്ല സുഗന്ധത്തിൽ പൊതിഞ്ഞ് മേലോട്ട് കൊണ്ടുപോകും. ആകാശങ്ങൾ കടന്ന് 7-ാം ആകാശം വരെ പോകും. നല്ല വ്യക്തിയാണെങ്കിൽ മലക്കുൽ മൗത്തും മലക്കുകളുടെ ഒരു സംഘം തന്നെ വന്നിട്ട് തലക്ക് വർത്തിരുന്നിട്ട് ഇങ്ങോട്ട് വിളിക്കുമ്പോൾ കൂജയിൽ നിന്ന് ജലം ഒഴുകി വരുന്നത് പോലെ ഒഴുകി വരുമെന്നും, യാ അയ്യതുഹ നഫ്സുൽ മുത്മഇന്ന ഇർജി ഇലാ റബ്ബിക റാളിയത്തൻ മർളിയ, സമാധാനം പ്രാപിച്ച ആത്മാവേ തൃപ്തി നേടിക്കൊണ്ടും തൃപ്തി ആർജിച്ചുകൊണ്ടും പുറപ്പെട്ടുകൊള്ളുക എന്നൊക്കെ പറഞ്ഞത് നിങ്ങൾ പലപ്പോഴും ഖുതുബയിൽ കേട്ടു. അതിൻ്റെ നേരെ വിപരീതവും എന്ത്, സത്യനിഷേധിയാണെങ്കിൽ ആ റോഹിനെ പുറത്തെടുക്കാൻ വളരെ പ്രയാസപ്പെടുന്നു അല്ലേ. ധാരാളം കണകളുള്ളൊരു ഇരുമ്പുദണ്ട് വലിയ ഒരു പഞ്ഞിക്കെട്ട് നനഞ്ഞ പഞ്ഞിക്കെട്ടിനകത്ത് നിന്ന് വലിച്ചൂരിയെടുക്കുമ്പോൾ എന്ത് വിഷമുണ്ടാവുമോ, അങ്ങനെയായിരിക്കും. മാത്രമല്ല യലിരിബൂന വുജൂഹും വദ്ബാറഹും, അവരെ മുഖവും അവരുടെ പിൻഭാഗവും ഒക്കെ മലക്കുകൾ അടിച്ചടിച്ച് പാകപ്പെടുത്തുമെന്നും ഒക്കെ ഖുർആനിൽ വന്നിട്ടുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടൊരായത്താണ് ബർസഖിന് തെളിവായിട്ട് ഇമാം ബുഖാരി ഇവിടെ എടുത്തു കൊടുത്തത്. കാരണം മരിക്കുന്ന സന്ദർഭത്തിൽ മരണം കഴിഞ്ഞതോടുകൂടി അവർ ബർസഖിൽ പ്രവേശിച്ചല്ലോ, അപ്പോൾ അടിച്ചടിച്ച് പാകപ്പെടുത്താൻ മലക്കുകൾ ഇങ്ങനെ കൈകൾ നീട്ടിപ്പിടിച്ചിട്ട് ഇങ്ങോട്ട് പുറത്തെടുക്കൂ നിങ്ങൾ ആത്മാക്കളെ എന്ന് പറയുന്ന ആയത്ത്. ഇത് മറവ് ചെയ്യുന്നതിന് മുമ്പുള്ള ശിക്ഷയാണെങ്കിലും അന്ത്യനാളിന് മുമ്പുള്ള ശിക്ഷ എന്ന നിലക്ക്, ബർസഖി കാലത്തുള്ള ശിക്ഷ എന്ന നിലക്കാണ് ഇമാം ബുഖാരി ഇത് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് ഫതുഹുൽ ബാരി അതിൻ്റെ വിശദീകരണത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് സൂറത്ത് തൗബയിലെ 101-ാമത്തെ ആയത്താണ്. സനുഅദ്ദിബുഹും മർറതൈനി തുമ്മ യുറദ്ദൂന ഇലാ അദാബിൻ അലീം, അവരെ നാം 2 തവണ ശിക്ഷിക്കുന്നതാണ്, പിന്നീട് അവരെ അദാബുൻ അലീം ഗൗരവമേറിയ ശിക്ഷയിലേക്ക് മടക്കപ്പെടുന്നതുമാണ്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്നൊരു ഖൗല് ഫതുഹുൽ ബാരിക്കാൻ ഉദ്ധരിച്ചിട്ടുണ്ട്. ഫഫലഹല്ലാഹുൽ മുനാഫിഖീന, ഇവിടെ മുനാഫിഖീങ്ങളെ അള്ളാഹു വഷളാക്കി. ഫഹാദാ അൽ അദാബുൽ അവ്വൽ, ദുനിയാവിലെ ഈ വഷളാക്കലാണ് അവരെ 1-ാമത്തെ ശിക്ഷ. വൽ അദാബുസ് സാനി അദാബുൽ ഖബർ, 2-ാമത്തെ ശിക്ഷയാണ് ഖബർ ശിക്ഷ.
അതാണ് സനുഅദ്ദിബുഹും മർറതൈനി, രണ്ടു വട്ടം ശിക്ഷിക്കും പിന്നെ പരലോകത്ത് വേറെയും ശിക്ഷിക്കും എന്ന് ഖുർആൻ പറഞ്ഞത്. അവ രണ്ടു വട്ടം എന്ന് പറഞ്ഞത് ഒരു വട്ടം അദാബുൽ ഖബറാണെന്ന് പ്രമുഖ മുഫസ്സിറായ അല്ലാഹുമ്മ അല്ലിമുൽ കിതാബ്, അല്ലാഹുവേ ഇദ്ദേഹത്തിന് വേദഗ്രന്ഥവും അതിൻ്റെ തെവീലും പഠിപ്പിക്കണമെന്ന് റസൂലുള്ളാഹി സ്വസം പ്രത്യേകം ദുആ ചെയ്തിട്ടുള്ള ഹസ്രത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് ഫതഹുൽ ബാരി ഉദ്ധരിക്കുകയാണ്. അതുപോലെ ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായി സനുഅദ്ദിബുഹും മർറതൈനി അദാബും ഫി ദുനിയാ വഅദാബുൽ ഖബർ, ദുനിയാവിലൊരു ശിക്ഷയും പിന്നെ ഖബറിലെ ശിക്ഷയും, അതാണ് രണ്ടു വട്ടം ശിക്ഷിക്കുമെന്നതിൻ്റെ ഉദ്ദേശമെന്ന് അപ്പോൾ സലഫുകളൊക്കെ അങ്ങനെയാണ് ആ ആയത്തിനെ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അതും ഖബർ ശിക്ഷയ്ക്ക് ഖുർആൻ നൽകുന്ന സൂചനയാണ്. മൂന്നാമത്തെ തെളിവ് ഇമാം ബുഖാരി എടുത്തു കൊടുത്തത് വഹാഖബി ആലി ഫിർഔന സൂഉൽ അദാബ്, ഫിർഔൻ കുടുംബത്തിന് കടുത്ത ശിക്ഷ അവരെ വലയം ചെയ്തു. അന്നാറു യുഅറദൂന അലൈഹ ഖുദുവ്വം വഅശിയാ, നരകം ആ നരകത്തിന് മുമ്പിൽ രാവിലെയും വൈകുന്നേരവും പ്രഭാതത്തിലും പ്രദോഷത്തിലും ഇവർ പ്രദർശിപ്പിക്കപ്പെടുന്നു, കാണിക്കപ്പെടുന്നു. വയൗമ തഖൂമു സാഅത്തു അദ്ഖിലൂ ആല ഫിർഔന അശദ്ദല്ല ദാബ്, അന്ത്യദിനം നിലവിൽ വരുന്ന ദിവസം പറയപ്പെടും ഫിർഔന്റെ കുടുംബത്തെ നിങ്ങൾ പ്രവേശിപ്പിക്കുക, കഠിനമായ ശിക്ഷയിൽ പ്രവേശിപ്പിക്കുക. അപ്പം അതിനു മുമ്പുള്ള ശിക്ഷയാണ് ആ പറഞ്ഞത്. രാവിലെയും വൈകുന്നേരവും അവരെ നരകത്തിനു മുമ്പിൽ പ്രദർശിപ്പിക്കുന്നു. അപ്പം ഐഹിക ജീവിതം അവസാനിച്ച ശേഷം ബർസഖി ലോകത്ത് നടക്കുന്നതാണ് ഈ പ്രദർശനം. അപ്പം അത് ബർസഖിൽ അവർക്കുള്ള ഒരു ശിക്ഷയാണ്. ഇത് സൂറത്ത് ഗാഫിറിലെ 45-46 ആയത്തിലുള്ളതാണ്. ഈ ആയത്തുദ്ധരിച്ച ശേഷം ഖുർത്തുബി അദ്ദേഹത്തിൻ്റെ അത്തദിക്കറ എന്ന പ്രസിദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞു ഫഹുവ അദാബുൽ ഖബ്രി ഫിൽ ബർസഖി, അത് ബർസഖിലുള്ള ഖബറിലെ ശിക്ഷയാണ്. നാലാമത്തെ ഒരു തെളിവ് യുസബ്ബിത്തുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിത്ത്, സൂറത്ത് ഇബ്രാഹിമിലെ 27-ാമത്തെ ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു വതആല വിശ്വാസികളെ ഉറച്ച വചനം കൊണ്ട് ശക്തിപ്പെടുത്തുന്നതാണ്, ഉറപ്പിച്ചു നിർത്തുന്നതാണ് എന്ന് പറഞ്ഞ ആയത്ത്. ബറാ ഇബ്നു ഹാസിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഇമാം ബുഖാരി തന്റെ സഹീഹിൽ എടുത്തു കൊടുത്തിട്ടുണ്ട്. ഇദാ ഉഖിദൽ മുഅ്മിനു ഫീ ഖബ്രിഹി ഉതിയ സുമ്മ ശഹിദ അന്ന ലാ ഇലാഹ ഇല്ലല്ലാ വ അന്ന മുഹമ്മദ റസൂലുള്ളാ, സത്യവിശ്വാസിയെ ഖബറിൽ ചോദ്യത്തിന് വേണ്ടി എഴുന്നേൽപ്പിച്ചിരുത്തിയാൽ അവൻ സാക്ഷ്യം വഹിക്കും അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ലെന്നും മുഹമ്മദ് നബി അല്ലാഹുവിന്റെ ദൂതനാണെന്നും. ഫദാലിക ഖൗലുഹു യുസബ്ബിത്തുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിത്ത്, ഉറച്ച വചനം കൊണ്ട് വിശ്വാസികളെ അല്ലാഹു ഉറപ്പിച്ചു നിർത്തും എന്ന് പറഞ്ഞത് ഇതാകുന്നു. കണ്ടോ, അപ്പൊ ഖബറിലെ ചോദ്യ സമയത്ത് ഉറപ്പിച്ചു നിർത്തലാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം, ഈ ആയത് കൊണ്ടുള്ള ഉദ്ദേശമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞാൽ പിന്നെ പിന്നോട് വേറെ വിശദീകരണത്തിന്റെ ആവശ്യമില്ല. ഹദ്ദസന ശുഅബത്ത് ബിഹാദ വസാദ യുസബ്ബിത്തുല്ലാഹു അല്ലദീന ആമനു നസലത്ത് ഫി അദാബിൽ ഖബർ, മാത്രമല്ല ഇമാം ബുഖാരി റിവായത്ത് കൂടി കൊടുക്കുന്നുണ്ട് ഈ ആയത്ത് ഇറങ്ങിയത് തന്നെ ഖബർ ശിക്ഷയെ സംബന്ധിച്ചാകുന്നു എന്ന്. അപ്പം അതുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ വ്യക്തമായ സൂചനയും പല ആയത്തുകളിലും സൂചനകളുണ്ടെങ്കിലും ഞാൻ ഇതുകൊണ്ട് മാത്രം മതിയാക്കുകയാണ്. ഖുർആനിൽ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല, അതെല്ലാം ഈ ജൂതന്മാരുണ്ടാക്കിയ ഹദീസിലാണ് എന്ന് പറഞ്ഞിട്ട് ഹദീസ് നിഷേധികൾ പലപ്പോഴും ഖബർ ശിക്ഷയെ നിഷേധിക്കാറുണ്ട്. അവർക്ക് വേണ്ടിയാണ് പരിശുദ്ധ ഖുർആൻ നൽകിയ സൂചനകൾ ഞാൻ ഇവിടെ എടുത്തു പറഞ്ഞത്. അപ്പൊ ശിക്ഷാരക്ഷകളുടെ വിശദാംശങ്ങൾ ലഭിക്കുന്നത് ഹദീസുകളിൽ നിന്നാണെങ്കിലും ഖുർആൻ അത് സൂചിപ്പിക്കുകയും അതിലേക്കുള്ള സൂചനകൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഹദീസ് നിഷേധികളാണ് പലപ്പോഴും ഖബർ ശിക്ഷയെ നിഷേധിക്കാറുള്ളത്. ഷെയ്ഖ് ഉമർ സുലൈമാനു ലഷ്കർ അദ്ദേഹത്തിന്റെ അൽ ഖിയാമത്തു സുഗ്ര എന്ന ഗ്രന്ഥത്തിൽ പറയാണ് വാങ്കറത്തിൽ മുലാഹിദത്തു വമൻ തമദ്ഹബ ബി മദ്ഹബിൽ ഫലാസിഫ മിനൽ ഇസ്ലാമിയ്യീന അദാബിൽ ഖബർ. വാങ്കറത്തിൽ മുലാഹിദ, മുലാഹിദ എന്നാൽ മതനിഷേധികൾ, അവർ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഫൽസഫക്കാരുടെ മദ്ഹബ് സ്വീകരിച്ചവർ, തത്വചിന്തകന്മാരുടെ മാർഗം സ്വീകരിച്ച ആളുകൾ, മുസ്ലിമീങ്ങളിൽ തന്നെ തത്വചിന്തയുടെ പിന്നാലെ പോയ ഇൽമുൽ കലാമിന്റെ ആളുകൾ പലരും ഖബർ ശിക്ഷയെ നിഷേധിച്ചിട്ടുണ്ട്. വഖാലു ലൈസ ലഹു ഹഖീഖ, ഖബർ ശിക്ഷ യാഥാർത്ഥ്യമല്ല എന്നാണ് അവർ പറയുന്നത്. വഹത്തജൂ ലിദാലിക ബി അന്നഹും യഫ്തഹൂന അൽ ഖുബൂർ ഫലാ യറൗന ശൈഅൻ മിമ്മാ അഖ്ബറത് ബിഹി നുഫൂസ്. കണ്ടോ, അവർ ഖബർ തുറന്നു നോക്കിയിട്ട് അവിടെ ഒന്നും കാണുന്നില്ലല്ലോ എന്ന് അവർ തെളിവ്. ഏയ്, മരിച്ച് മറമാടിയിട്ട് ഇങ്ങ് തിരിച്ചു പോന്നാല് അപ്പൊ തന്നെ ഖബർ ശിക്ഷ ഉണ്ടാവുന്നല്ലേ പറയുന്നത്, ചോദ്യവും ഉണ്ടാവുന്നല്ലേ പറയുന്നത്, പക്ഷെ നമ്മൾ ഖബർ തുറന്നു നോക്കിയിട്ട് ഒന്നും കാണുന്നില്ലല്ലോ. ഇതാണ് ആരെ തെളിവ്? ഫൽസഫക്കാരുടെ തെളിവ്. അങ്ങനെ തുറന്നു നോക്കിയാൽ കാണുന്ന സംഗതി അല്ലല്ലോ അത്. ഒരുപക്ഷെ നമ്മൾ മറവ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും അയാൾക്ക് ആ ശിക്ഷയും രക്ഷയൊക്കെ ലഭിക്കും. നമ്മൾ കഷ്ണം കഷ്ണാക്കിയിട്ട് കത്തിച്ച് കളഞ്ഞിട്ട് അതിൻ്റെ വെണ്ണീർ ഗംഗയെ കൊണ്ടു ഒഴിക്കാലും അയാൾക്കുണ്ടാവും ബർസഖിലെ ശിക്ഷ.
അല്ലാഹു സുബ്ഹാനഹു തആലക്ക് അത് അസാധ്യമായ കാര്യമല്ല. അതുകൊണ്ട് നമ്മുടെ ഈ ലോകത്ത് നമ്മുടെ ഈ കണ്ണുകൊണ്ട് ഇക്കാതുകൊണ്ട് കണ്ടും കേട്ടും മനസ്സിലാക്കാവുന്ന ഒരു വിഷയമല്ല അത്. പക്ഷെ ഇവരങ്ങനെയാണ് അതിനെ കണ്ടിട്ടുള്ളത്. ഇത് ഇമാം ഖുർത്തുബി തദ്കിറയിലും ഉദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഖവാരിജുകൾ, ഖവാരിജു ബഅദുൽ മുഅ്തസില കളിറാർ ഇബ്നു അംർ വബിശ്റുൽ മരീസി വമവാഫഖഹുമ ഖവാരിജ് വിഭാഗവും അതുപോലെ തന്നെ മുഅ്തസിലികളിൽ ഇറാർ ഇബ്നു അംറിനെ പോലുള്ള ബിശ്റുൽ മരീസിയെ പോലെ ചില ആളുകളും അവരോട് യോജിക്കുന്ന വേറെ ചില ആളുകളും ഖബർ ശിക്ഷ നിഷേധിച്ചിട്ടുണ്ട്. പക്ഷെ വഖാലഫഹും ഫീ ദാലിക അക്സറുൽ മുഅ്തസില, പക്ഷെ മുഅ്തസിലിയാക്കൾ ഭൂരിഭാഗവും അവർക്കെതിരാണ്. വ ജമീഉ അഹ്ലി സുന്ന, അഹ്ലു സുന്നത്ത് എല്ലാവരും ഈ വാദത്തിൽ ഈ പറഞ്ഞ ആളുകൾക്കെതിരാണ്. അപ്പൊ സുഹൃത്തുക്കളെ, മുഅ്തസിലത്തിന്റെയും ഖവാരിജിയും അഹ്ലു സുന്നത്ത് പിഴച്ചുപോയ ഫൽസഫക്കാരുടെയും ഒക്കെ വാദമാണ് യഥാർത്ഥത്തിൽ ഖബർ ശിക്ഷയില്ല എന്നത്. ആ വാദം പേറി നടക്കുന്ന ചില ആളുകൾ ഇന്നുമുണ്ട്. ചില ആളുകളൊക്കെ ചോദിക്കും, എന്തിനാണ് ഈ പഴയകാല പ്രസ്ഥാനങ്ങളെയൊക്കെ നിങ്ങൾ ഇപ്പോഴും ഇങ്ങനെ എടുത്തു പറയുന്നത്, മുഅ്തസിലത്ത്, ഖവാരിജ്, ഷിയ, മുർജിയ ഒക്കെ എന്തിനാണ് എടുത്തു പറയണെന്ന് ചോദിക്കും. അതൊക്കെ പേരിൽ നിന്നില്ലെങ്കിലും അവരുടെയൊക്കെ ആദർശം പോക്കറ്റിലിട്ട് നടക്കുന്ന അതിൻ്റെയൊക്കെ പുതിയ പുതിയ അവതാരങ്ങൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലും എല്ലാ നാട്ടിലുമുണ്ട്. അതുകൊണ്ട് സലഫി പണ്ഡിതന്മാർ എല്ലാ സ്ഥലത്തും പഴയകാല വ്യതിയാനങ്ങളെ മനസ്സിലാക്കി പ്രതിരോധിച്ച അവരുടെ ഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഒരു പുതിയ വാദം വന്നാൽ പറയും, ഇത് പുതിയതല്ലട്ടോ, ഇത് പണ്ട് ഖവാരിജ് പറഞ്ഞതാണ്, ഇത് പുതിയതല്ലട്ടോ, ഇത് പണ്ട് മുഅ്തസിലത്ത് പറഞ്ഞതാണ്. ഇപ്പൊ ചേകനൂർ കൊണ്ടുവന്ന ആശയം, ചേകനൂർ ലോക ഖുർആൻ പണ്ഡിതനാണ്, അദ്ദേഹം ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ചാന്നൊക്കെയാ പറയുന്നത്. മുൻകാലത്തുള്ള പിഴച്ച കക്ഷികൾ പറഞ്ഞ വാദങ്ങള് ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുക മാത്രമാണ് യഥാർത്ഥത്തിൽ അവർ ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് അതിനെ സംബന്ധിച്ച് പഠിച്ചാൽ മനസ്സിലാകും. എന്നാൽ ഇന്ന് ഹദീസ് പ്രമാണമെന്ന് പറയുന്ന ഒരൊറ്റ ഹദീസിന്റെ കഷ്ണവും വേണ്ട, ഖുർആൻ മാത്രം മതി, പിന്നെ നമ്മളെ ബുദ്ധിയും എന്ന് പറയുന്ന ചേകനൂരികളല്ല ഇന്ന് ഹദീസിനെ ഖബർ ശിക്ഷ നിഷേധിക്കുന്നവർ നമുക്ക് നേരിടാനുള്ളത്. ചേകനൂരികളെ ഹദീസ് നിഷേധം കൊണ്ട് തന്നെ നമ്മൾ ഒഴിവാക്കി. എന്നാൽ ഹദീസ് പ്രമാണമാണെന്ന് സമ്മതിക്കുന്ന സി എൻ അഹമ്മദ് മൗലവിയും അയാളുടെ പിൻഗാമിയായ അബ്ദുസ്സലാം സുല്ലമിയും അവരെ പേറി നടക്കുന്ന മടവൂരികളും അവർ യഥാർത്ഥത്തിൽ ഖബർ ശിക്ഷയെ നിഷേധിച്ചുകൊണ്ട് എഴുതുക തന്നെ ചെയ്തിട്ടുണ്ട്. സി എൻ അദ്ദേഹത്തിൻ്റെ ബുഖാരി പരിഭാഷയിൽ ഒരുപാട് ഹദീസുകളെ അയാളെ ബുദ്ധിക്ക് യോജിക്കാത്തതുകൊണ്ട് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. 544 നമ്പർ ഹദീസിൽ സുമ്മ അമറഹും മൻ അദാബിൽ ഖബർ, ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ തേടുവാൻ നബി അവരോട് കൽപ്പിച്ചു എന്ന ഹദീസിൻ്റെ അടിക്കുറിപ്പിൽ അയാൾ പറയാണ്, ഖബറിലെ ശിക്ഷ ഖുർആന്റെ പ്രഖ്യാപിത സിദ്ധാന്തങ്ങൾക്ക് വിരുദ്ധമാണ്. ഇസ്ലാം ഒരു സമഗ്ര പഠനം നോക്കുക. പേജ് 1017 140 നമ്പർ അടിക്കുറിപ്പ് ഇങ്ങനെയുണ്ട്, ഖബറിലെ ശിക്ഷ ഖുർആന്റെ പ്രഖ്യാപിത സിദ്ധാന്തങ്ങൾക്ക് വിരുദ്ധമാണ്. ഇസ്ലാം ഒരു സമഗ്ര പഠനം, നമ്മളെ ആളുകൾക്ക് നല്ല കാര്യമായിട്ട് കൊണ്ടുവരുന്ന ബുക്കാണ്. അത് ഇംഗ്ലീഷിൽ വന്നിട്ടുണ്ട്. ഓ എന്താ ബുക്ക്, ഇസ്ലാമിനെ കുറിച്ച് ഇങ്ങനെ ഒരു ബുക്കില്ലാന്നാ പറഞ്ഞത്. എന്തെല്ലാം വ്യതിയാനങ്ങൾ അതിലുണ്ടെന്നറിയോ? ഹദീസ് നിഷേധം എമ്പാടുമുണ്ട് അതിൽ. അത് സമഗ്ര പഠനത്തിൽ എന്താ പറഞ്ഞത്? ഇത് ഖുർആന്റെ വ്യക്തമായ പ്രസ്താവനകൾക്കെതിരാണ് എന്നാ പറഞ്ഞത്. ഈ സി എൻ അഹമ്മദ് മൗലവിയുടെ യഥാർത്ഥ പിൻഗാമിയാണ് എടവണ്ണ അബ്ദുസ്സലാം സുല്ലമി. അതുകൊണ്ടാണ് മടവൂരികൾ വേഗം അങ്ങ് ഏറ്റെടുത്തത് മൂപ്പരെ. മുമ്പൊക്കെ സുല്ലമിയുടെ വാദങ്ങൾ അയാൾ ഒറ്റയ്ക്ക് ഇതിലൊക്കെ എഴുതി കൊടുക്കും, അത് ചപ്പ് ചവറ് പോലെ അയ്യൂബി പ്രസിദ്ധീകരിക്കും, അതിന് പറ്റിയ ചില ആളുകൾ കൊണ്ടുനടക്കുന്നല്ലാതെ സംഘടനയിൽ അതൊരു പ്രശ്നമായിരുന്നില്ല. അയാൾ സലാം സുല്ലമി അല്ലേ എന്ന് പറയുക ആളുകൾ. ഇപ്പതല്ല, ഇതൊരു സംഘം ഏറ്റെടുത്തു, അതവർ ഔദ്യോഗിക പ്രസിദ്ധീകരണത്തിൽ യാതൊരു എതിർപ്പും കൂടാതെ അച്ചടിച്ചു വരികയാണ്. സലാം സുല്ലമിക്ക് അതിലൊരു വാക്കും ഷബാബിന് വരുന്നില്ല, അത്തൗഹീദിന് വരുന്നില്ല. അവർ പറയുന്നുണ്ട്, മുറുമുറുക്കുന്നുണ്ട്, ഞങ്ങളെ കൂട്ടത്തിൽ എല്ലാവരും അയാൾ അംഗീകരിക്കുന്നില്ല, ഞങ്ങൾക്ക് എതിർപ്പൊക്കെ ഉണ്ട് എന്ന് പറയുമെങ്കിലും അയാളെ എതിർത്തുകൊണ്ട് വരുന്നില്ല. എന്ന് മാത്രമല്ല, അയാളുടെ വാദങ്ങൾ ഈ ഷിയാക്കളെയും ഖവാരിജിൻ്റെയും മുഅ്തസിലിൻ്റെയും ഒക്കെ വാദങ്ങൾ അയാളേക്കുണ്ട്. അതെല്ലാം ഏറ്റെടുത്ത് ഷബാബും മടവൂരികളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സുല്ലമി എഴുതിയുണ്ടോ, ആത്മാവിന് ബർസഖിയായ ലോകത്ത് അനുഭവപ്പെടുന്ന സ്വപ്ന രൂപത്തിലുള്ള ഒരുതരം അനുഭൂതിയാണ് ഖബർ ശിക്ഷ എന്ന് പറഞ്ഞാൽ. സ്വപ്ന രൂപത്തിലുള്ള ഒരു തരം അനുഭൂതിയാണ് ഒരു ഭാഗം. പിന്നെ ഒരു സ്ഥലത്ത് പറയാ, വിശ്വാസ കാര്യങ്ങൾക്ക് ഹദീസ് സഹിയായാൽ പോലും ഇത്തരം ഹദീസുകൾ അടിസ്ഥാനമാക്കുവാൻ പാടില്ല. അപ്പൊ ഖബറിൽ ശിക്ഷ ഉണ്ട് എന്നുള്ള വിശ്വാസകാരിയാണ്. വിശ്വാസകാര്യത്തിന് ഖബർ ആഹാദ് മുത്തവാത്തിരല്ലാത്ത ഹദീസ് പറ്റൂല. മൂപ്പര കണക്കിൽ ഇത് മുത്തവാത്തിറായി കിട്ടിയിട്ടില്ല, അതുകൊണ്ട് മൂപ്പര എന്താക്കി, വിശ്വാസ കാര്യങ്ങൾക്ക് ഇത്തരം ഹദീസ് അടിസ്ഥാനമാക്കാൻ പറ്റില്ല എന്നിട്ട് അങ്ങനെയും തള്ളി. വേറൊരു സ്ഥലത്ത് പറയാണ്, ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ ഈ ഹദീസ് വിമർശിക്കപ്പെടാൻ സാധ്യതയുണ്ട്. മൂപ്പര വക, വിമർശിക്കപ്പെടാൻ മൂപ്പർക്ക് വിമർശിക്കണമെന്ന് പൂതിയുണ്ട്. പക്ഷെ ഏതായത്താണെന്ന് വ്യക്തമായി പറയാനൊട്ട് തൻ്റെ ഇടമല്ല. ഇന്നായത്തിനെതിരാണെന്ന് പറഞ്ഞാൽ അത് തഫ്സീറുണ്ട്, നമ്മൾ തെളിയിച്ചു കൊടുക്കുമല്ലോ. അതുകൊണ്ട് ഖുർആന്റെ അടിസ്ഥാനത്തിൽ വിമർശിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒറ്റ തട്ടൽ കണ്ടോ.
ഇതൊക്കെ രണ്ട് ബുഖാരി പരിഭാഷ രണ്ടാം വള്ളിയത്തിലാണ്, 202 പേജിൽ 219 പേജിൽ ഒക്കെയാണ് ഇതുള്ളത്. അതേ പുസ്തകത്തിൻ്റെ തന്നെ 220 പേജിൽ പറയാണ്, ബർസഖി ജീവിതത്തിൽ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം സ്വർഗാണിക്ക് സ്വർഗം നരകാണിക്ക് നരകം കാണിക്കുന്ന ഹദീസ് ഉണ്ടല്ലോ, ആ ഹദീസ് ഖുർആനിനെതിരാണ് എന്നാണ് അയാൾ പറയുന്നത്. അയാൾ പറയാണ് പരലോകത്ത് വരുമ്പോൾ അവൻ്റെ ഗ്രന്ഥം കൈകളിൽ ലഭിക്കുന്ന സന്ദർഭത്തിലാണ് തൻ്റെ സീറ്റ് എവിടെയാണെന്ന് ഒരു മനുഷ്യന് ഉറപ്പായ ജ്ഞാനം ലഭിക്കും എന്ന് ഖുർആൻ പറയുന്നു. അപ്പോൾ ഖബറിൽ ചെന്നാൽ അവൻ സ്വർഗാവകാശിയാണെങ്കിൽ സ്വർഗം കാണിച്ചു കൊടുക്കും, സ്വർഗത്തിൽ അവൻ്റെ ഇരിപ്പിടം കാണിച്ചു കൊടുക്കും, നരകാവകാശിയാണെങ്കിൽ നരകത്തിൽ അവൻ്റെ ഇരിപ്പിടം കാണിച്ചു കൊടുക്കുന്നു. വ്യക്തമായി ഇമാം ബുഖാരി വായിച്ചിരുന്ന ഹദീസാണ്, അത് ഖുർആനെതിരാണ്. നാളെ പരലോകത്ത് വിചാരണ കഴിഞ്ഞ് ഗ്രന്ഥം കയ്യിൽ കിട്ടുമ്പോൾ മാത്രമാണ് സ്വർഗത്തിലോ നരകത്തിലോ എന്ന് ഉറപ്പായി അറിയുള്ളൂ. അപ്പം ആ ആയത്തുകൾക്കൊക്കെ ഇത് അത് ഹദീസുകൾ എതിരാണ്. അപ്പം ബുഖാരിയിലെ ഹദീസ് ഖുർആനിനെതിരാണെന്ന് വരുത്തി തീർത്ത CNN അതേ വാദം ഒരല്പം പട്ടിൽ പൊതിഞ്ഞിട്ട് എന്താക്കി അബ്ദുസലാം സല്ലമി അവതരിപ്പിക്കുകയാണ്. ഇത് ഒരു സംഘടന ഏറ്റെടുത്തപ്പോൾ നമുക്കതിന് മറുപടി പറയേണ്ടി വന്നു. മറ്റൊരു വ്യക്തിയാണെങ്കിൽ അയാളെ വിട്ടേക്കാം നമുക്ക്, പക്ഷെ ഒരു സംഘടന ഏറ്റെടുത്ത് ഔദ്യോഗിക പ്രസിദ്ധീകരണത്തിൽ എതിർപ്പ് കൂടാതെ വരുമ്പോൾ നമുക്കത് എടുത്തു പറയേണ്ടി വരുന്നു. അത് ഞാൻ പറയാൻ കാരണം എന്താ അറിയോ, ഇതൊക്കെ അയാൾ മുമ്പ് എഴുതിയിലുണ്ടല്ലോ, ഇപ്പം എഴുതിയൊന്നല്ലല്ലോ. മുമ്പ് എഴുതിയിലുള്ളതിന് മുമ്പ് നമ്മൾ ഉള്ളിൽ വെച്ച് എതിർക്കാറുണ്ട്. ഔദ്യോഗിക പ്രസിദ്ധീകരണത്തിൽ അത് വന്നാൽ നല്ല വിമർശനം അതിനുണ്ടാകാറുണ്ട്, പിന്നെ അത് അനുവദിക്കാൻ പാടില്ല, പരിശോധിച്ചിട്ട് കൊടുക്കാവുന്നും പറയാറുണ്ട്. എന്നാൽ ഇപ്പം അതല്ല, ഇപ്പോൾ ആരും എതിർപ്പും ഇല്ലാതെ അയാളാണ് ഇപ്പോൾ കൊടുത്ത മുടിചൂടാ മന്നൻ, ദക്ഷിണേന്ത്യയിലെ മുഹദ്ദിസായി അയാളെങ്ങനെ കൊണ്ടടക്കാണ് മടവൂരിയൻ. അയാൾ എന്ത് എഴുതി വിട്ടാലും ഒരു പ്രശ്നമല്ല. ഇവർ പറഞ്ഞ ഞങ്ങൾ സലഫികളാണെന്ന് ഞാൻ ചോദിക്കട്ടെ, സലഫ് സാലികൾ ഈ വിഷയം എങ്ങനെ മനസ്സിലാക്കിയത്? ആരാണ് സലഫി എന്ന് പറഞ്ഞാൽ ദീന് സലഫുകൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുന്നവരാ. ആരാ സലഫ് സാലികൾ? സഹാബികൾ, താബികൾ, താബി താബികൾ. അവരാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ ഖബർ ശിക്ഷയുമായി ബന്ധപ്പെട്ട ഹദീസുകൾ ഖുർആനിന്റെ വ്യക്തമായ പ്രസ്താവനകൾക്കെതിരാണ്? അവർക്കാർക്കും ഖുർആൻ മനസ്സിലായില്ലേ, അല്ല ഹദീസ് മനസ്സിലായില്ലേ? നമ്മൾ ചിന്തിക്കണം. അവരെ സംബന്ധിച്ച് അപ്പൊ നേരത്തെ സലഫുകളെ അഖീദ വിരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ നിന്ന് വായിച്ചു, ഇബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഹസൻ ഇബ്നു അസ്രി പറഞ്ഞതൊക്കെ വായിച്ചു. അവരാരും തന്നെ ഈ വാദം ഉന്നയിച്ചിട്ടില്ല. അപ്പൊ സലഫുകൾ മനസ്സിലാക്കിയതുപോലെ സഹാബത്തും താബിഈങ്ങളും മനസ്സിലാക്കിയതുപോലെ വിഷയം മനസ്സിലാക്കണം എങ്കിൽ മാത്രമേ സലഫിയാണ് ഞങ്ങൾ എന്ന് പറയാൻ പറ്റുള്ളൂ. സലഫി മസ്ജിദ്, സലഫി നഗർ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളും സലഫികളാണ് ഞങ്ങളും സലഫികളാന്ന് മടവൂരികൾക്ക് പറയാൻ ധാർമ്മികമായി യാതൊരു അവകാശമില്ല. എന്നല്ല, നമ്മളെ കൂടെ ഉള്ളവർക്കും അങ്ങനെ വാദമുണ്ടോ? സലഫ് സാലികൾ മനസ്സിലാക്കിയതുപോലെ വിഷയം മനസ്സിലാക്കാൻ അവർക്ക് കഴിയുന്നില്ലേ? അവർക്കും സലഫിയെന്ന് പറയാൻ പറ്റൂല. KNMLISMLE മെമ്പർഷിപ്പ് എടുത്തോണ്ട് ആരും സലഫിയാവൂല. പിന്നെയോ, സലഫ് സാലികളുടെ ആദർശം നമുക്കുണ്ടാകണം. പരിചയത്ത് പരിചയം മെമ്പർഷിപ്പ് അല്ല നോക്കുക, നിലപാടുകളാണ് നോക്കുക. ഈ നിലപാട് അയാളെ എഴുതി ഒപ്പിട്ട് കൊടുക്കുക, എന്താ എഴുതി ഒപ്പിട്ട് കൊടുക്കുമ്പോൾ വായിച്ചു നോക്കും കൂടി ഇല്ല, അങ്ങനെ അയാൾ ഒപ്പിട്ട് കൊടുക്കരുത്. അതുകൊണ്ട് കാര്യമില്ല, നമ്മുടെ സലഫു സാലികളെ ആദർശം സ്വീകരിക്കണം. അതിനുവേണ്ടിയാണ് ഈ പ്രസ്ഥാനം ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ പ്രസ്ഥാനം രൂപീകരിച്ച കാലം മുതൽക്ക് തന്നെ ആളുകളെ പറഞ്ഞു പഠിപ്പിക്കുന്ന കാര്യമാണ് ദീന് സലഫു സാലികൾ മനസ്സിലാക്കിയ പോലെ മനസ്സിലാക്കണം. അവർ ഖുർആനർത്ഥം കൊടുത്തതുപോലെ അർത്ഥം കൊടുക്കണം, അവർ ഹദീസ് മനസ്സിലാക്കിയ പോലെ മനസ്സിലാക്കണം, അവർ അഖീദ സ്വീകരിച്ച പോലെ സ്വീകരിക്കണം എന്ന് പണ്ട് മുതൽക്കേ നമ്മൾ പറഞ്ഞു പോന്നിട്ടുള്ള കാര്യമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പച്ചയായ ഹദീസ് നിഷേധമാണ് ഇവിടെ നടക്കുന്നത്. ഖബർ ശിക്ഷയുടെ കാര്യത്തിൽ ചേകനൂരി തുടങ്ങി വെച്ച് CNN ഡയലൂട്ടാക്കി, പിന്നെ സലാം സല്ലം എന്ന് ഡയലൂട്ടാക്കി, വാസ്തവത്തിൽ പച്ചയായ ഹദീസ് നിഷേധം പുറത്തു പറയാൻ ധൈര്യമില്ലാത്തത് കൊണ്ട് ചേകനൂരി സംഭവം മുദ്രകുത്തപ്പെടുന്ന് പേടിച്ചിട്ട് മെല്ലെ 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 ആത്മീയ സ്വപ്ന രൂപത്തിൽ അനുഭൂതിയാണെന്ന് ഒരിക്കൽ പറഞ്ഞു. വിശ്വാസ കാര്യങ്ങൾക്ക് എന്താ ഹദീസ് പറ്റൂലാണ് പിന്നെ പറഞ്ഞു. ഖുർആന്റെ പ്രസ്താവനകൾക്കെതിരെ അപ്പം മൂന്ന് നിലക്ക് തള്ളി, മൂന്ന് നിലക്ക് സലാം സല്ലമയും മടവൂരികളും എന്ത് ചെയ്തു? ഖബർ ശിക്ഷയുമായി ബന്ധപ്പെട്ട ഹദീസുകളെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇനി സുഹൃത്തുക്കളെ, ഞാൻ സഹാബികളൊക്കെ എങ്ങനെ മനസ്സിലാക്കി, റസൂലുള്ളാഹി സ്വസം എങ്ങനെ പഠിപ്പിച്ചു, റസൂലിന്ന് സഹാബികൾ അതിനെങ്ങനെ ഉൾക്കൊണ്ടുവന്നതിന് ചില ഹദീസുകൾ മാത്രം കേൾപ്പിക്കാം. ഒന്ന്, പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം നടത്തിയൊരു ഖുത്ബ അസ്മ ബിന്തു അബീബക്കർ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കാണ്. ഖാമ റസൂലുള്ളാഹി സ്വസം ഖതീബൻ ഫദകറ ഫിത്നത്തൽ ഖബ്രി ലതി യഫ്തതിനു ഫി അൽമർ ഫലമ്മ ദകറ ദാലിക ലജ്ജൽ മുസ്ലിമൂന ലജ്ജതൻ. ഇമാം ബുഖാരി തൻ്റെ സ്വഹീഹിൽ 1374 നമ്പറായി ഉദ്ധരിച്ച ഹദീസ്, ഞാൻ നേരത്തെ പറഞ്ഞ കിതാബുൽ ജനായിസിലുണ്ട്, ഒക്കെ അവിടെയൊക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വസം ഖതീബായിക്കൊണ്ട് എഴുന്നേറ്റുന്നു പ്രസംഗിച്ചു, എന്നിട്ട് ഖബറിൽ ഒരു മനുഷ്യൻ പരീക്ഷിക്കപ്പെടുന്ന പരീക്ഷണത്തെക്കുറിച്ച് പറഞ്ഞു. അത് നബി പറഞ്ഞപ്പോൾ മുസ്ലിമീങ്ങൾ ഒച്ചയിട്ട് കരയാൻ തുടങ്ങി, അലമുറയിട്ട് കരയാൻ തുടങ്ങി പേടിച്ചിട്ട്.
കബർശിക്ഷയെക്കുറിച്ച് റസൂലുള്ളാഹിന്റെ പ്രസംഗം കേട്ടിട്ട് അതൊക്കെ ഖുർആനെതിരായ ഹദീസല്ലേ എന്നും പറയല്ലേ ചെയ്തത്. പിന്നെയോ അതൊക്കെ വിശ്വാസ കാര്യമല്ലേ, ഇത് അഖീദക്ക് പറ്റുമല്ലോ എന്ന് പറയല്ലേ ചെയ്തത്. അവർ കരഞ്ഞുപോയി എന്നാണ് അസ്മ റളിയല്ലാഹുവിനെ പറയുന്നത്. സഹാബത്ത് കരഞ്ഞു. വസാദ നസായി, നസായിയുടെ റിവായത്തിൽ ഇത്രയും കൂടി ഉണ്ട്. ഹാലത്ത് ബൈനി വബൈന അന്നഫ മഹാഖര കലാമി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, ജനങ്ങളെ ഒച്ചട്ട കരച്ചിലും തേങ്ങലും കൊണ്ട് റസൂലുള്ള പറഞ്ഞതിന്റെ അവസാനത്തെ വാക്ക് എന്താന്ന് എനിക്ക് മനസ്സിലായില്ല, മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഫലമാ സക്കന ലജീജുഹും കുൽത്തു, ആ ഒച്ച അവരെ കരച്ചിൽ നിന്നപ്പോൾ ഞാൻ ചോദിച്ചു, അസ്മ ബീബി അറിയാം, ഞാൻ ചോദിച്ചു ലി റജുലിൻ കരീബിൻ, ഈ അടുത്തുള്ള ഒരാളോട് ചോദിച്ചു, ഐ ബാറക്കല്ലാഹു ഫീക് മാദാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഫി ആഖിരി കലാമിഹി, എന്താണ് റസൂല് താൻ റസൂലിന്റെ അവസാനം പറഞ്ഞത് എന്താന്ന് ഒച്ചോണ്ട് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ലല്ലോ. കാല അദ്ദേഹം പറഞ്ഞു, ഖദ് ഊഹിയ ഇലയ്യ അന്നകും തുഫ്തനൂന ഫിൽ ഖുബൂർ ഖരീബം മിൻ ഫിത്നതി ദജ്ജാൽ. റസൂലുള്ള പറഞ്ഞത്, ജനങ്ങളെ എനിക്ക് വഹി ലഭിച്ചിരിക്കുന്നു, നിങ്ങളെല്ലാവരും ഖബറിൽ പരീക്ഷിക്കപ്പെടും, മസീഹുദ്ദജ്ജാലിന്റെ ഫിത്നയോടടുത്ത പരീക്ഷണം. എന്താ മസീഹുദ്ദജ്ജാലിന്റെ പരീക്ഷണം? നിങ്ങൾ ആ വിഷയം കേട്ടിട്ടുണ്ടെങ്കിൽ, കാസറ്റുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്, ദേവാ ബുക്സിന്റെ പുസ്തകം ഉണ്ട് മസീഹുദ്ദജ്ജാലിനെ പറ്റി, ഹുസൈൻ സലഫിയുടെ കാസറ്റ്, റഫീഖ് സലഫിന്റെ കാസറ്റ്, ഞാൻ തന്നെ പ്രസംഗിച്ച കാസറ്റ് ഒക്കെ ഉണ്ട്, നിങ്ങൾ ഇത് കേൾക്കണം. മസീഹുദ്ദജ്ജാലിനെ സംബന്ധിച്ച് മസീഹുദ്ദജ്ജാലിന്റെ ഫിത്ന എന്ന് പറഞ്ഞാൽ പല അത്ഭുതങ്ങളും അവൻ കാണിക്കും. പിശാചിന്റെ സഹായത്തോടുകൂടി അവൻ മഴയെ വർഷിപ്പിച്ച് കാണിക്കും, ചെടി മുളപ്പിച്ച് കാണിക്കും, മരിച്ചോല രണ്ട് കഷ്ണാക്കിയിട്ട് ജീവിപ്പിച്ച് കാണിക്കും. ഇതൊക്കെ കാണുമ്പോൾ ഇവനെന്തോ കറാമത്തുള്ള ആളാന്ന് വിചാരിച്ചിട്ട് ഓൻ്റെ കൂടെ കൂടും കുറേ ആളുകൾ. അങ്ങനെയുള്ള നമ്മളെ കൗമ് അത്ഭുതങ്ങൾ കണ്ടാ കള്ളേറ്റ് പിന്നാലെ കൂടുമല്ലോ, വലിയാണ് കറാമത്താന്ന് പണ്ട്. ദജ്ജാൽ വരുമ്പോഴും യോ വലിയ അല്ലാഹി ദജ്ജാൽ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ കൗമ് കൂടിക്കൂടാന്നില്ല. വാസ്തവത്തിൽ ദജ്ജാലിന്റെ അത്ഭുതങ്ങൾ കണ്ടിട്ട്, ഇതൊന്നും കണ്ടിട്ടും നീ ദജ്ജാലാണെന്ന് എനിക്കറിയാം, നിന്റെ ഫിത്നയിൽ ഞാൻ പെടുകയില്ല എന്ന് പറഞ്ഞ് ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നത് നല്ല ഈമാനുള്ളവർ മാത്രമായിരിക്കും എന്ന്. അപ്പോ അങ്ങനത്തെ ഫിത്നയാണ് ദജ്ജാലിന്റെ ഫിത്ന. ആ ദജ്ജാലിന്റെ ഫിത്നയോടടുത്ത ഫിത്നയാണ് ഖബറിലുണ്ടാകാൻ പോകുന്ന പരീക്ഷണം എന്ന് പറഞ്ഞാൽ, നല്ല ഈമാനുള്ളവർക്ക് മാത്രമേ നാളെ ഖബറിലെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ സാധിക്കുള്ളൂ എന്നാണ് അതിൻ്റെ ഉദ്ദേശമെന്ന് ഷെയ്ഖ് ഇബ്നു ഉസൈമീനെ പോലെയുള്ള ആളുകൾ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? ദജ്ജാലിന്റെ ഫിത്നയോടടുത്ത ഫിത്ന, ദജ്ജാൽ പല അത്ഭുതങ്ങളും കാണിക്കും, ഉറച്ച ഈമാനുള്ളവർക്ക് മാത്രം അവൻ്റെ കണിയിൽ പെടാതിരിക്കാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെയാണ് ഖബറിലെ പരീക്ഷണത്തിൽ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ ഉറച്ച ഈമാൻ ഉണ്ടായിരിക്കണം. ഇവിടെ നമ്മൾ ചിന്തിക്കണം, റസൂലിനെ പറയാനുള്ളത് എനിക്ക് വഹിയുണ്ട്, എന്ത് ഖബറിൽ നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്ന വഹിയുണ്ട്, ഖുർആൻ വഹി കൊടുത്ത അല്ല തന്നെയാണ് റസൂലുള്ളാഹിക്കൊക്കെ വഹി കൊടുക്കുന്നത്. ഖുർആനെതിരായ ഒരു വഹി ഉണ്ടാകുമോ? ഇവരെ വാദപ്പം എന്താ? ഈ ഹദീസൊക്കെ ഖുർആനെതിരാണല്ലോ, ഖുർആനിനെതിരായി അള്ളാഹു വഹി കൊടുക്കോ? അല്ലെങ്കിൽ ഈ ഹദീസ് മൗദു ആണ്, റസൂലുള്ളാഹിന്റെ പേരിൽ നിർമ്മിച്ചുണ്ടാക്കിയതാണ് എന്ന് തെളിയിക്കണം. അത് തെളിയിക്കാൻ മടവൂരികൾക്ക് സാധിക്കൂല്ല. എന്നാ സി എൻ എസം കുറച്ച് കുത്തി വെക്കുകയും വേണം, അങ്ങ് കയറുന്നുമില്ല മണ്ടയിൽ, എല്ലാ ബുദ്ധിജീവികളെ ആകർഷിച്ച് കൂടെ നിർത്തി പൈസ പിരിച്ച് സമ്മേളനം നടത്തുകയും വേണം. അങ്ങനെയുള്ളൊരു കെണിയിലാ പോലും പെട്ടിരിക്കുന്നത്. സലഫിയത്ത് പറയാൻ ധൈര്യമല്ല, മനസ്സിലായില്ലേ? എന്നാ സലഫികളെ പച്ചയായി എതിർക്കാനുള്ള ചങ്കൂറ്റുണ്ടോ? അതുമില്ല, അതിൻ്റെ ഇടയിൽ കിടന്നിട്ട് ഇങ്ങനെ കളിക്കുകയാണ്. അപ്പം അതുകൊണ്ട് നല്ലവണ്ണം നമ്മൾ ശ്രദ്ധിക്കണം, ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നിങ്ങൾ നോക്ക്, നമസ്കാരത്തിൽ അത്തഹിയാത്തിന് എന്തിനാണ് ഇവരൊക്കെ ഖബർശിഷ്യത്തിന് രക്ഷ ചോദിക്കുന്നത്? ഖുർആനെതിരായ കാര്യമാണെങ്കിൽ അല്ലാഹുമിന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം വമിൻ അദാബിൽ ഖബർ അല്ലേ? അത്തഹിയാത്തും സ്വലാത്തും കഴിഞ്ഞാൽ പിന്നെ നാല് കാര്യങ്ങൾ രക്ഷ ചോദിച്ച് പ്രാർത്ഥിക്കാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഇദാ ഫറഗ അഹദുക്കും മിന തശഹ്ഹുദിൽ ആഖിർ ഫലിയസ്തഇദ് ബില്ലാഹി മിൻ അർബഇൻ, കണ്ടോ? അവസാനത്തെ തശഹുദിൽ നിങ്ങൾ നാല് കാര്യത്തിൽ നിന്ന് അള്ളാഹുവോട് രക്ഷ തേടണം. അല്ലാഹുമയ്യ അഊദു ബിക മിൻ അദാബി ജഹന്നം, അള്ളാഹുവേ നിന്നോട് ഞാൻ രക്ഷ തേടുന്നു ജഹന്നമിലെ നരകശിക്ഷയിൽ നിന്ന്, വമിൻ അദാബിൽ ഖബർ ഖബർ ശിക്ഷയിൽ നിന്ന്, വമിൻ ഫിത്നത്തിൽ മഹ്യാവൽ മമാത് ജീവിതത്തിലെയും മരണത്തിലെയും പരീക്ഷണങ്ങളിൽ നിന്ന്, വമിൻ ശരി ഫിത്നത്തിൽ മസീഹുദ്ദജ്ജാൽ മസീഹുദ്ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന്. മസീഹുദ്ദജ്ജാലിൻ സുല്ലമി തള്ളിയിരിക്കുകയാണ്. മസീഹുദ്ദജ്ജാൽ എന്നൊരു വ്യക്തിയൊന്നുമല്ല, അത് സത്യം മറച്ചു വെക്കുന്ന പ്രസ്ഥാനങ്ങൾക്കും ഗ്രൂപ്പുകൾക്കും പറയുന്ന ഒരു പൊതുപേരാകുന്നു. അപ്പോ മസീഹുദ്ദജ്ജാലെ ഫിത്ന രക്ഷ ചോദിക്കുന്ന എന്താ? സത്യം മറച്ചു വെക്കുന്ന എല്ലാ ഗ്രൂപ്പിൽ നിന്നും ഞാൻ പടച്ചവനെ നിന്നോട് രക്ഷ ചോദിക്കുന്നു, കണ്ടോ? അപ്പൊ മസീഹുദ്ദജ്ജാലിനെയും തള്ളി, ഖബർ ശിക്ഷയും തള്ളി, ഇങ്ങനെ ഓരോന്ന് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. മഹ്ദിയെ തള്ളി, നുസൂലീസയെ തള്ളി, പലതും തള്ളി തള്ളി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഖുർആനിനെതിരാണെങ്കിൽ മടവൂരികളെ പുസ്തകത്തിലൊന്നും ഇത് പഠിപ്പിക്കേണ്ടതില്ല. സി എൻ സമഗ്ര പഠനത്തിൽ നിസ്കാരത്തിന് ദുആ കൊടുത്ത ബദ്ദു കൊടുത്തില്ല,
കാരണം മൂപ്പർക്കങ്ങ് ദഹിക്കുന്നില്ല. ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ തേടിക്കൊണ്ടുള്ള പ്രാർത്ഥന മാത്രമല്ല സുഹൃത്തുക്കളെ, ഖബർസ്ഥാൻ കാണുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും സഹാബത്തിനെ ഖബറിലെ അനുഭവങ്ങളെ പറ്റി ഉണർത്താറുണ്ടായിരുന്നു. ഒരിക്കൽ ബനു നജ്ജാർ ഗോത്രക്കാരുടെ ഒരു തോട്ടത്തിലൂടെ അല്ലാഹുവിന്റെ റസൂൽ കടന്നു പോകുമ്പോൾ അവിടുത്തെ കൈതപ്പുറത്ത് പോവുക, കൈത വരണ്ടോടി നബി എന്റെ പുറത്തുനിന്ന് വീഴുമെന്ന് തോന്നിപ്പോയി. അന്ന് അഞ്ചോ ആറോ ഖബറുകൾ ആ തോട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയുണ്ടായി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മൻ യാരിഫു അസ്ഹാബ ഹാദിഹിൽ അഖ്ബർ, ഈ ഖബറിലുള്ളവർ ആരാണെന്നതിനെ പറ്റി ആർക്കെങ്കിലും അറിയുമോ? ഫഖാല റജുലുൻ അന, എനിക്കറിയാൻ നബിയെ എന്ന ഒരാൾ വന്നിട്ട്. ഖാല ഫമതാ മാതഹ ഉലൈ, ഇവർ ഏത് കാലത്ത് മരിച്ചവരാണ്? ഖാലു മാതു ഫിൽ ഇശ്രാഖ്, അവർ ജാഹിലിയ കാലത്ത് മരിച്ചവരാണ്. ഫഖാൽ, അപ്പോൾ നബി പറഞ്ഞു, ഇന്ന ഹാദിഹിൽ ഉമ്മത്ത തുബ്തലാ ഫീ ഖുബൂരിഹ, ഈ സമുദായം അവരെ ഖബറുകളിൽ പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. ഫലൗലാ അല്ലാ തദാഫനു ലദഅഉതുല്ലാഹു അൻ യുസ്മിഅകും മിൻ അദാബിൽ ഖബർ അല്ലദീ അസ്മഉ മിൻഹു, കണ്ടോ, ഈ ഖബറിൽ നിന്നുള്ള ശിക്ഷ ഞാൻ കേൾക്കുന്നുണ്ട്, അത് നിങ്ങളെയും കേൾപ്പിക്കാൻ ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുമായിരുന്നു, പക്ഷേ അല്ലെങ്ങാനും ആ ശിക്ഷങ്ങളെ കേൾപ്പിച്ചാൽ നിങ്ങൾ പരസ്പരം ഖബറടക്കാൻ നിങ്ങൾക്ക് സാധിക്കൂല, നിങ്ങൾ പരസ്പരം ഖബറിലിറങ്ങി മയ്യത്തങ്ങ് വെക്കാൻ നിങ്ങൾ കഴിയൂല, കയ്യും കാലും പറിച്ചിട്ടും പേടിച്ചിട്ടും അങ്ങനെ നിങ്ങളായിപ്പോകുമോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക്, ഞാൻ കേൾക്കുന്നതായ ശിക്ഷ നിങ്ങൾക്ക് കൂടി കേൾപ്പിക്കണമെന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യാത്തത്, ആ പേടിയോണ്ടാണ്, നിങ്ങൾ പരസ്പരം മറവ് ചെയ്യുന്നത് ഒഴിവാക്കുവോ എന്ന് പേടിച്ചിട്ടാണ്. ഒരാൾ മരിച്ചാൽ ഏ ഞാൻ തൊടൂല, ഞാൻ മയ്യത്തെടുക്കൂല, എനിക്ക് ഖബറിലിറങ്ങാൻ കഴിയില്ല എന്നുകൊണ്ട് എല്ലാവരും പേടിച്ച് മാറി നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുമെന്ന് ഞാൻ പേടിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ കേൾക്കുന്നതായ ശിക്ഷ നിങ്ങളെയും കേൾപ്പിക്കാൻ ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുമായിരുന്നു. അപ്പൊ ബനു നജ്ജാർ ഗോത്രത്തിൽ ജാഹിലിയ കാലത്ത് മരിച്ചവർ ആ ഖബറിന്റെ അടുത്ത് കൂടി പോകുമ്പോൾ ആ ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നത് ഒരു മുഅ്ജിസത്ത് എന്ന നിലക്ക് പുണ്യ റസൂലിന് കേൾപ്പിക്കപ്പെട്ടു. അപ്പോളാ റസൂലി പറയണത്, കണ്ടോ, ഞാൻ കേൾക്കുന്ന ഈ ശിക്ഷ നിങ്ങളെ കൂടി കേൾപ്പിക്കണം, ഞാൻ അള്ളാഹു ദുആ ചെയ്യാത്തത് നിങ്ങൾ പരസ്പരം മറവ് ചെയ്യാൻ മടിക്കും എന്ന നിലക്കാണ്. ഇവിടെ നമ്മൾ വേറൊരു കാര്യം, ഇത് മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസാണ്, കിതാബിൽ ജന്നത്തു നഈമ എന്നതിൽ ബാബു അർലി മഖഅദിൽ മയ്യിത്ത് എന്ന ഉപശീർഷകത്തിന് കീഴിൽ നമുക്കിത് കാണാൻ സാധിക്കും. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കാൻ, നമ്മളെ ചില ആളുകൾ പറയാറുണ്ട് ജാഹിലിയ കാലത്തുള്ളവർക്കൊന്നും ശിക്ഷ അല്ല, കാരണം ഈസാനബിൻ്റെ മുഹമ്മദിനബിൻ്റെ ഇടക്ക് ഫത്രത്തിൻ്റെ ഘട്ടത്തിൽ ഇടവേളയിൽ വന്നു പോയാലാണ് അവർക്ക് നബിമാരുടെ ദഅവത്ത് എത്തിയിട്ടില്ല, അതുകൊണ്ട് അവർക്ക് ശിക്ഷ ഉണ്ടാവൂല, അത് തെറ്റാണ് എന്ന് ഈ ഹദീസ് പഠിപ്പിക്കുന്നു. ജാഹിലിയ കാലത്ത് മരിച്ചവർക്ക് ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നത് റസൂലുള്ളാഹി അലൈഹി വസല്ലം കേട്ടു എന്നാണ് ഈ ഹദീസിലുള്ളത്. മാത്രമല്ല ഖാല സൈദുൻ സുമ്മ അഖ്ബല അലൈനാ ബിവജ്ഹി, പിന്നീട് നബി ഞങ്ങളുടെ നേരെ മുഖം തിരിച്ചു നിന്നു. ഫഖാൽ, എന്നിട്ട് പറഞ്ഞു, തഅഫദു ബില്ലാഹി മിൻ അദാബിൽ ഖബർ, ഖബർ ശിക്ഷയിൽ നിന്ന് നിങ്ങൾ രക്ഷ അല്ലാഹുവിനോട് രക്ഷ തേടുവീൻ. ഖാലു, അപ്പൊ സഹാബത്ത് ഒന്നടങ്കം പറഞ്ഞു, നഊദു ബില്ലാഹി മിൻ അദാബിൽ ഖബർ, ഖബർ ശിക്ഷയിൽ നിന്ന് ഞങ്ങൾ ഇതാ അല്ലാഹു രക്ഷതോടുന്നു. ഫഖാൽ, നബി വീണ്ടും പറഞ്ഞു, തഅഫദു ബില്ലാഹി മിൻ അദാബിൽ ഖബർ, ഖബർ ശിക്ഷയിൽ നിങ്ങൾ അല്ലാഹുവിനോട് രക്ഷ തേടുവീൻ. അപ്പോൾ അവർ വീണ്ടും പറഞ്ഞു, നഊദു ബില്ലാഹി മിൻ അദാബിൽ ഖബർ. ഇത് ഇമാം അൽബാനി അദ്ദേഹത്തിൻ്റെ സിൽസിലത്ത് സഹീഹയിലെ 159-ാം നമ്പറായി എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്ദർഭങ്ങൾ വരുമ്പോൾ ഖബർ ശിക്ഷയെക്കുറിച്ച് സഹാബത്തിനെ ഉണർത്താറുണ്ടായിരുന്നു, അവർ അത് ഉൾക്കൊള്ളാറുണ്ടായിരുന്നു എന്നും ഹദീസ് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖബർ കണ്ടപ്പോൾ കരഞ്ഞ ഒരു സംഭവം ഹദീസ് ഗ്രന്ഥങ്ങളിൽ വളരെ പ്രസിദ്ധമാണ്. അദ്ദേഹത്തിൻ്റെ മൗല ഹാനി ഉദ്ധരിക്കുകയാണ്, കാന ഉസ്മാൻ ഇദാ വഖഫ അലാ ഖബറിൻ ബക, ഒരു ഖബറിനടുക്കൽ നിന്നാൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കരയും, ഹത്താ യബുല്ല ലിഹ്യതുഹു, അദ്ദേഹത്തിൻ്റെ കണ്ണുനീരൊലിച്ച് താടി നനയുവോളം അദ്ദേഹം തേങ്ങി കരയുമായിരുന്നു. ഫഖീല ലഹു, അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, തദ്കുറുൽ ജന്നത വന്നാറ ഫലാ തബ്കി, നരകത്തെയും സ്വർഗത്തെയും ഒക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ എന്നിട്ട് നിങ്ങൾ കരയുന്നില്ല, വതബ്കി മിൻ ഹാദാ, ഈ ഖബറിനടുത്ത് വരുമ്പോൾ എന്താ നിങ്ങൾ കരയുന്നത്? ഫഖാൽ, അദ്ദേഹത്തിൻ്റെ മറുപടി, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്നൽ ഖബറ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, ആഖിറത്തിന്റെ ഘട്ടങ്ങളിൽ ഒന്നാമത്തെ ഘട്ടമാകുന്നു ഖബർ, ഫഇന്ന ജാ മിൻഹു ഫമാ ബഅദഹു ഐസറു മിൻഹു, ആരെങ്കിലും ആ ഘട്ടത്തിൽ രക്ഷപ്പെട്ടാൽ അതിനുശേഷമുള്ളത് അയാൾക്ക് വളരെ എളുപ്പമാണ്, വഇല്ലം യൻജു മിൻഹു ഫമാ ബഅദഹു അശദ്ദു മിൻഹു, അതിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ അതിനുശേഷമുള്ള അതിനേക്കാൾ കഠിനമാണ് എന്ന് റസൂലുള്ളാഹി സ്വസം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഖാല അദ്ദേഹം വീണ്ടും പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മാ റഅയ്തു മൻദറൻ ഖത്തു ഇല്ലാ വൽ ഖബറു അഫ്ലഉ മിൻഹു, റസൂൽ പറയാണ്,
ഞാനൊരു കാഴ്ചയും കണ്ടിട്ടില്ല. ഖബർ അതിനേക്കാൾ ഭീകരമായൊരു കാഴ്ചയായിട്ടല്ലാതെ. അപ്പൊ ഞാൻ കണ്ട കാഴ്ചയിൽ വെച്ച് ഏറ്റവും ഭീഭത്സവും അതിഭീകരവുമായ കാഴ്ച ഖബറിലെ കാഴ്ചയാണെന്ന് പുണ്യ റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞ് റസൂലിന്ന് കേട്ടത് കൊണ്ടാണ് ഖബറിന്റെ അടുത്തേക്കും എനിക്ക് കരച്ചിൽ അടക്കാൻ കഴിയാത്തത് എന്നാര് പറയുന്നു? ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ സഹാബത്തൊക്കെ ഇത് ശരിക്കും ഉൾക്കൊണ്ടവരും മനസ്സാബോധ്യപ്പെട്ടവരും അതനുസരിച്ച് അള്ളാഹുവിനോട് ഖബർ ശിക്ഷയിൽ നിന്നും രക്ഷ തേടുന്നവരുമായിരുന്നു. അല്ലാതൊക്കെ ഖുർആനിനെതിരാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞവരല്ല. ഈ ഹദീസിൽ നിന്നും രണ്ട് മൂന്ന് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഒന്ന്, ഖബറാണ് അവ്വലു മൻസിൽ, ആഖിറത്തിന്റെ തുടക്കം, ആഖിറത്തിന്റെ ആദ്യത്തെ ഘട്ടം. ആഖിറത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ താവളം അത് ഖബറാണ്. അതിൽ നിന്ന് രക്ഷപ്പെട്ടാൽ അതിന് ശേഷമുള്ളത് വളരെ എളുപ്പമാണ്. കാരണം അതിന് രക്ഷ കിട്ടിയാൽ ഓന് മനസ്സിലായി ഞാൻ സ്വർഗത്തിൻ്റെ ആളാണ്, പിന്നെ പ്രയാസം ഉണ്ടാവില്ലല്ലോ. കാരണം എന്താ, ചോദ്യങ്ങൾക്ക് മറുപടി പറയാനും മറ്റുമൊക്കെ സാധിച്ചാൽ, മുഅ്മിനും മൂക്കിനുമാണെങ്കിൽ, ഉറച്ച വിശ്വാസിയാണെങ്കിൽ, അയാൾക്ക് സ്വർഗത്തിൽ നിന്നിലേക്ക് ഒരു വാതിൽ തന്നെ തുറന്നു കൊടുക്കുന്ന സ്വർഗത്തിൻ്റെ പരിമളം അവിടെ അടിച്ചു വീശും, ഖബർ വിശാലമാക്കപ്പെടും. അപ്പം പിന്നെ അയാൾക്ക് എളുപ്പമായിരിക്കുമല്ലോ. അതേ സമയത്ത് ഇന്ന് രക്ഷപ്പെട്ടില്ലെങ്കിലോ, ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയാതെ ബുദ്ധിമുട്ടിയാലോ, നരകത്തിൻ്റെ വാതിലാണ് തുറന്നു കൊടുക്കുക. അതിൻ്റെ പുകയും അതിൻ്റെ ചൂടുമാണ്, അതിൻ്റെ ദുർഗന്ധമാണ് അവൻ ലഭിക്കുക. പടച്ചോനെ, ഖിയാമം വരാതിരിക്കട്ടെ എന്നായിരിക്കും അവൻ പറയുക. പരലോകത്ത് സ്വർഗത്തിൽ ലഭിക്കാനിരിക്കുന്ന ഐശ്വര്യങ്ങൾ കണ്ണറയെ കാണുകയാണ് ബർസഖിൽ ഇരുന്നു കൊണ്ട് സത്യവിശ്വാസി. അദ്ദേഹം പ്രാർത്ഥിക്കണെന്താ, വിശ്വാസി പറയുന്നത് എന്താ, റബ്ബി അഖിമിസ് സാഅ, റബ്ബി അഖിമിസ് സാഅ ഹത്താ അർജിഅ ഇലാ അഹ്ലി വമാലി. പടച്ചവനെ, നീ ഖിയാമം ഒന്ന് വേഗമാക്ക്. മറ്റൊരു വായത്തിൽ അജ്ജിൽ ഖിയാമസ എന്ന, ഖിയാമത്ത് വേഗമാക്കണേ, എനിക്കെൻ്റെ കുടുംബത്തിലേക്കും എൻ്റെ സമ്പത്തിലേക്കും മടങ്ങിപ്പോകാമല്ലോ, എനിക്ക് കുടുംബസമേതം സന്തോഷിക്കാലോ, വേഗമാക്ക് ഖിയാമത്ത് എന്നാണ് വിശ്വാസി പറയുക. എന്നാൽ സത്യനിഷേധിയോ നരകത്തിൻ്റെ ഭയാനകത കാണുമ്പോൾ റബ്ബിലാ തുക്കുമിസ, പടച്ചവനെ ഖിയാമം കൊണ്ടുവരലേ, ഖിയാമം കൊണ്ടുവരലേ എന്നായിരിക്കും പറയാൻ. അപ്പോൾ ഖബർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഭീകരവും ഭീഭത്സവുമായ കാഴ്ചയാണെന്ന് ഈ ഹദീസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് കണ്ട ആള് റസൂൽ മാത്രമാണ്, വേറെ ആർക്കും കാണാൻ സാധിക്കില്ല. വേറെ ആർക്കും കാണാൻ സാധിക്കുമെന്ന് ആരൊക്കെ കഥകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അതെല്ലാം കള്ളക്കഥകളാണ്. മുഅ്ജിസത്തെന്ന നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുണ്ട്. റസൂലുള്ളാഹിനെ കൂടെയുള്ള സഹാബത്ത് പോലും കണ്ടിട്ടില്ല. പിന്നല്ല ഔലിയാക്കന്മാരും ശേഷക്കാരും ഒക്കെ കാണുക. പല കഥകളും പല കിതാബുകളും സൂഫി കഥകളും നമുക്ക് കാണാൻ സാധിക്കും. ഖബർ തുറന്നപ്പോൾ അങ്ങനെ കണ്ടു, ഖബർ തുറന്നപ്പോൾ അങ്ങനെ കണ്ടു, അല്ലേ, ഖബറിൽ നിസ്കരിക്കുന്നുണ്ട്, ഖബറിൽ തീ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് പല കഥകളും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതൊന്നും യഥാർത്ഥത്തിൽ ഈ കണ്ണുകൊണ്ട് കാണാനോ ഇക്കാതുകൊണ്ട് കേൾക്കാനോ പറ്റിയ രൂപത്തിലുള്ളതല്ല. ഈ ലോകവുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയുമല്ലത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി സുഹൃത്തുക്കളെ, ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം. ഇദാ റഅൽ മുഅ്മിനു മാ ഫുസിഹ ലഹു ഫീ ഖബ്രിഹി, മുഅ്മിനായ മനുഷ്യൻ ഖബറിൽ തനിക്ക് വിശാലത ലഭിക്കുന്നത് കാണുമ്പോൾ, യഖൂൽ, അയാൾ പറയും, ദഊനി ഉബശ്ശിറു അഹ്ലി, എന്നെ വിടു, ഞാൻ എൻ്റെ കുടുംബത്തിനൊന്ന് സന്തോഷം അറിയിക്കട്ടെ. ഫഖാലു ലഹു ഉസ്കുൻ, നിങ്ങൾ അവിടെ താമസിച്ചോ, നിങ്ങൾക്ക് പറയിക്കാനൊന്നും കഴിയൂല എന്ന് അയാളോട് പറയും. അപ്പോൾ സത്യവിശ്വാസിക്ക് സന്തോഷകരമായ അനുഭവമാണ് ഉണ്ടാകുക. അവർക്ക് സ്വർഗമാണെങ്കിൽ സ്വർഗം, നരകമാണെങ്കിൽ നരകം, അത് എല്ലാവർക്കും കാണിച്ചു കൊടുക്കും. ഇദാ മാത അഹദുക്കും ഉരിദ അലൈഹി മഖാദുഹു ബിൽ ഗദാതി വൽ അശിയ, നിങ്ങളിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ വാസസ്ഥലം രാവിലെയും വൈകുന്നേരവും അയാൾക്ക് പ്രദർശിപ്പിക്കപ്പെടും. ഇൻകാന മിൻ അഹ്ലിൽ ജന്ന ഫമിൻ അഹ്ലിൽ ജന്ന, സ്വർഗക്കാരിൽപ്പെട്ടവനാണോ എന്നാൽ അവന് സ്വർഗക്കാരിൽപ്പെട്ട വാസസ്ഥലം കാണിച്ചു കൊടുക്കും. വൈകാന മിൻ അഹ്ലിന്നാർ ഫമിൻ അഹ്ലിന്നാർ, നരകാവകാശിയിൽപ്പെട്ടവനാണെങ്കിൽ അവന് നരകത്തിലുള്ള വാസസ്ഥലം കാണിച്ചു കൊടുക്കും. യുഖാലു ലഹു ഹാദാ മഖാദുക്ക്, അവനോട് പറയപ്പെടും, ഇതാണ് നിനക്കുള്ള വാസസ്ഥലം, നിന്റെ സീറ്റ്. ഹത്താ യബ്അസക്കല്ലാഹു ഇലൈഹി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു അവനെ അവങ്കലേക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതുവരെയും എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും അവൻ്റെ സീറ്റ് ഏതാണെന്ന് അവന് കാണിച്ചു കൊടുത്തുകൊണ്ടേ ഇരിക്കും. ഇതുകൊണ്ടാണ് സുഹൃത്തുക്കളെ എല്ലാ നമസ്കാരത്തിലും നമ്മൾ രക്ഷ തേടണം എന്ന് പറയുന്നത്. ആയിഷാറിൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അന്ന യഹൂദിയത്തൻ ദഖലത്ത് അലൈഹ, ഒരു യഹൂദി സ്ത്രീ ഒരിക്കൽ ആയിഷ ബി റളിയല്ലാഹു അൻഹ അടുത്ത് വന്നു. ഫദക്കറത്ത് അദാബൽ ഖബർ, അവരെ അദാബുൽ ഖബറിനെ പറ്റിയ യഹൂദി പെണ്ണ് പറഞ്ഞു. ഫഖാലത്ത് ലഹ ആദക്കില്ലാഹു മിൻ അദാബിൽ ഖബർ, ഖബർ ശിക്ഷയിൽ നിന്ന് അള്ളാഹുങ്ങളെ രക്ഷിക്കട്ടെ എന്ന് ആയിഷ ബിവിയോട് യഹൂദി പെണ്ണ് പറഞ്ഞു. ഫസാലത്ത് ആയിഷത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദാബിൽ ഖബർ. അപ്പോൾ ആയിഷ ബിവിയെ സംബന്ധിച്ചിടത്തോളം അവർ മുമ്പത് മനസ്സിലാക്കിയിട്ടില്ല.
ഖബറിലെ ശിക്ഷയുള്ള കാര്യം. അപ്പോൾ റസൂലുള്ളാഹിനോട് ചോദിച്ചു അദാബുൽ ഖബറിനെ പറ്റി. ഫഖാല നഅം അദാബുൽ ഖബ്രി ഹഖുൻ, ആ പെണ്ണ് പറഞ്ഞ സത്യം തന്നെയാണ്, ഖബറിലെ ശിക്ഷ യാഥാർത്ഥ്യമാണ്. ഖാലത്ത് ആയിഷ ഫമാ റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി സ്വലാത്തൻ ഇല്ലാ തഅവ്വദ മിൻ അദാബിൽ ഖബർ. അതിനുശേഷം ഞാൻ റസൂലുള്ളാഹിന്റെ നിസ്കാരത്തിൽ ശ്രദ്ധിച്ചപ്പോൾ ഒരൊറ്റ നിസ്കാരത്തിലും നബി അദാബിൽ ഖബറിന് രക്ഷ തേടാതിരുന്നിട്ടില്ല. എല്ലാ നിസ്കാരത്തിലും അത്തഹിയാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ ശേഷിയിൽ നിന്ന് രക്ഷ തേടാറുണ്ടായിരുന്നു. നിങ്ങൾ നോക്ക്, മയ്യത്ത് മറമാടിയതിന് ശേഷം തസ്ബീത്തിനെ ചോദിക്കാൻ വേണ്ടി പറയുന്ന ഹദീസ് ഉണ്ടല്ലോ, അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസ്, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ, എപ്പോഴാണ് ചോദ്യം ഉണ്ടാകുക ഖബറിലെ ചോദ്യത്തെ സംബന്ധിച്ച്? മൊത്തത്തിൽ ഖബറിൽ ചോദ്യം ഉണ്ടാകും, ശിക്ഷ ഉണ്ടാവും, രക്ഷ ഉണ്ടാവും എന്നൊക്കെ മനസ്സിലാക്കിയതല്ലാതെ വിശദാംശങ്ങൾ പല ആളുകളും മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു ക്ലാസ് തന്നെ നമ്മൾ സംഘടിപ്പിക്കുന്നത്. മൊത്തത്തിൽ മനസ്സിലാക്കിയാൽ പോരാ, മറ്റു മതങ്ങളെപ്പോലെ എന്തെങ്കിലും ചില കെട്ടുകഥകളോ അല്ലെങ്കിൽ ചില അവ്യക്തമായ ചില ധാരണകളോ അല്ല ഖബറിന് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഇസ്ലാം നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. വ്യക്തമായ വിശദീകരണം ഇസ്ലാം നൽകിയിട്ടുണ്ട്. ഇരുട്ടിൽ തപ്പേണ്ട കാര്യമേ ഇല്ല. പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. പക്ഷെ അത് മനസ്സിലാക്കാൻ സാധിക്കാതെ പോയ ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം പരിപാടികളിൽ അത് വിശദീകരിക്കുന്നത്. ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും തെളിഞ്ഞ ഈ സത്യത്തെ അത് ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ എപ്പോഴാണ് ചോദ്യം ഉണ്ടാകുക എന്ന് ചോദിച്ചാൽ മറമാടിയ ഉടനെ തന്നെ ചോദ്യം ഉണ്ടാകും അല്ലേ, മനസ്സിലായില്ലേ? കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഫറഗ മിൻ ദഫ്നിൽ മയ്യിത്തി, മയ്യിത്ത് മറമാടുന്നതിൽ നിന്നും പ്രവാചകൻ സാസമ വിരമിച്ചു കഴിഞ്ഞാൽ യഖൂലു, അവിടുന്ന് പറയും, ഇസ്തഗ്ഫിറു ലിയഖീകും, നിങ്ങൾ നിങ്ങളുടെ സഹോദരന് വേണ്ടി പൊറുക്കലിനെ തേടുവീൻ. സുമ്മ സലൂലഹു തസ്ബീത്, ചോദ്യ സമയത്ത് അയാളെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുവീൻ. ഫഇന്നഹുൽ ആനാ യുസ്അൽ, ഇപ്പോൾ അദ്ദേഹം ചോദിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, അപ്പൊ നമ്മൾ മറമാടി മണ്ണിട്ട് കഴിഞ്ഞ് നമ്മൾ പോയിരുന്നതിന് മുമ്പ് തന്നെ അവിടെ മുങ്കറും നക്കീറും എത്തി ചോദ്യം ആരംഭിക്കുകയാണ്. അപ്പോഴാണ് അല്ലാഹുമ്മ സബ്ബിത് ഹു ഇൻദ സുആൽ, അല്ലാഹുവെ ചോദ്യ സമയത്ത് അയാളെ ഉറപ്പിച്ചു നിർത്തണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ ആ പ്രാർത്ഥിക്കുന്ന വചനങ്ങൾ അങ്ങനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് വന്ന ഹദീസൊന്നുമല്ല. ചോദ്യ സമയത്ത് ഉറപ്പിച്ചു നിർത്താനും പൊറുക്കലിനെ തേടാനും റസൂൽ നമ്മളോട് പറഞ്ഞു. അതിനെ പറ്റിയൊരു വാചകം നമ്മൾ ഉണ്ടാക്കിയെന്നുള്ളൂ. അല്ലാഹുമ്മ സബ്ബിത് ഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുവെ അദ്ദേഹത്തിന് ഉത്തരം തോന്നി.